ദൈവനാമത്തിന്റെ മഹത്വം. Praise be to the name of God. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 17 അധ്യായത്തിന്റെ ഒന്നാം വാക്യമാണല്ലോ ഇപ്പോൾ നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. Now we have just read the 17th chapter of 1 Kings verse 1. ഇസ്രായേലിന്റെ മധ്യേ ഒരു കൊടുങ്കാറ്റ് പോലെ ശക്തമായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ദൈവദാസനാണ് ഏലിയാവ്. Elijah was a prophet of God who worked as a mighty prophet, as a whirlwind among the midst of the children of Israel. Israel രാജാവായിരുന്ന ആഹാബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഏലിയാവ് ഇപ്രകാരം ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. Elijah standing before the king Ahab of Israel, he boldly proclaims this. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞതായി കാണുവാൻ ഇടയായി തീരുന്നുണ്ട്. We are able to see that he said, as the Lord God of Israel liveth, before whom I stand, there shall not be dew nor rain these years, but according to my word. എല്ലാവർക്കും നല്ലതുപോലെ സുഭചരിതമായിരിക്കുന്നതായ ഒരു വേദഭാഗമാണ് എങ്കിലും, even though this is a well known verse to everyone, നമുക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന തന്നെ സർവശക്തനായ ദൈവം തന്നെ നമ്മെ ഓരോരുത്തരെയും പോഷിപ്പിക്കുമാറാകട്ടെ. May the Lord satisfy us with the needful counsel this day. ധൈര്യത്തോടെ താൻ വിളിച്ചു പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് ശക്തമായിട്ട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. He is boldly and strongly proclaiming, as the Lord God of Israel liveth, before whom I stand, there shall not be dew nor rain these years, but according to my word. യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ചപ്പോൾ 3 വർഷവും 6 മാസവും മഴ പെയ്യാതെ ഇരുന്നതായ അനുഭവത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. And in the word of James, we see that he is reiterating the same statement, saying that Elijah, being a man of like manners like we are, he prayed for no rain, and there was no rain for 3 years and 6 months. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അപ്രകാരം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. The epistle of James chapter 5 verse 17. എന്തുകൊണ്ട് ദേശത്തെ മഴ പെയ്യാതിരുന്നു? Why was there no rain in the land? മഴ പെയ്യാതിരിക്കുവാൻ ഉണ്ടായതിന്റെ കാരണം എന്ത്? What was the reason for no rain? ദൈവിക ന്യായവിധിയുടെ ഒരു ഭാഗമായി അപ്രകാരം ദേശത്തെ അത് വന്നു ചേർന്നതായി തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. The word of God clearly teaches us that this came as a godly judgment upon the land. ലേവ്യപുസ്തകം 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമ്മൾ ശോധിക്കുമ്പോൾ, the book of Leviticus chapter 26 verse 3, ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ച് ജീവിച്ചാൽ തക്ക സമയത്ത് മഴ തരാമെന്നും ആ മഴ മുഖാന്തരമായിട്ട് ദേശത്ത് വിളവുണ്ടാകുമെന്നും എടുത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. It was for in English. It says, if you hearken to the commandments, the statutes and the laws of the Lord, then he will give rain in the land, and that land will give her increase. അങ്ങനെയെങ്കിൽ മഴ പെയ്യാതിരിക്കുന്നതിന്റെ കാരണം ദൈവിക കൽപ്പനകൾ അനുസരിച്ച് നടക്കാത്തതുകൊണ്ട് എന്ന് ആ വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. From these verses it's clearly understandable that the reason for no rain in the land is the disobedience of the law and the statutes of the Lord. ഇത്ര ശക്തമായ ന്യായവിധി ഇസ്രായേലിന്മേൽ വന്നു ചേരുവാൻ അതെ ദൈവിക കൽപ്പനകൾ പ്രമാണിക്കാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. It's clearly understandable that Israel walking in their own ways, leaving the laws of the Lord, thereby that there was no rain in the land. ദൈവനാമത്തിന്റെ മഹത്വം. Praise be to the name of the Lord. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നമ്മൾ ശോധിക്കുമ്പോൾ, First Kings chapter 16 verse 30, അവിടെ ഇപ്രകാരം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. Over there is reiterated like this. ഇസ്രായേൽ രാജാവായിരുന്നതായ ആഹാബിന്റെ കാലയളവിൽ, And Ahab the king of Israel, തനിക്കു മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് താൻ അനിഷ്ടമായുള്ളത് ചെയ്ത് ആ നിലയിൽ പ്രവർത്തിച്ച് മുൻപോട്ട് ജീവിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. Over here it is said that Ahab the son of Omri did evil in the sight of the Lord above all that were before him. എത്രയോ രാജാക്കന്മാർ ഓരോരോ കാലയളവുകളിലായി മാറി മാറി അധികാര സ്ഥാനങ്ങളിൽ വന്നു ചേരുവാൻ ഇടയാക്കി തീർത്തു. There were many kings who came into reign time after time. എന്നാൽ ആഹാബ് രാജാവിനെ കുറിച്ച് ഇപ്രകാരം പറയുകയാണ്, തനിക്ക് മുമ്പുണ്ടായിരുന്ന
എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. But it is said of King Ahab that he did evil in the sight of the Lord above all that were before him. അതിന്റെ 33-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ, And if we were to examine verse 33, ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. Over there it is said like this that Ahab did more to provoke the Lord God of Israel to anger than all the kings of Israel that were before him. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളവും ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുകയും അതനുസരിച്ച് ജനത്തെ നടത്തുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമെന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. The word of God it clearly teaches us that it is very experiential for the king of Israel to walk in the statutes and the laws of the Lord and to make the people to walk in those statutes. തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് എത്രത്തോളം അകന്നു പോകാമോ അത്രത്തോളം താൻ അകന്നു പോകുവാൻ ഇടയാക്കി തീർത്തു. As far as personal life was concerned he went far away from the Lord as far as he could. താൻ പോയതു മാത്രമല്ല അതുമുഖാന്തരമായി തന്റെ രാജ്യത്തുള്ള സകല ജനവും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീർന്നതായി ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. The word of God clearly teaches us that not only did he go far away from the Lord but the people of his time also did go far away from the Lord. 16-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നമ്മൾ ശോധിക്കുമ്പോൾ Chapter 16 verse 34 അവന്റെ കാലത്തെ ബേഥേലിനായ ഹീയേൽ യെരിഹോ പട്ടണം പണിതതായി തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. And it is said that in his days did Hiel the Bethelite did build Jericho. യോശുവയുടെ കാലയളവിൽ ഇപ്രകാരം ആ പട്ടണത്തെ പിടിച്ചടക്കുമ്പോൾ ശപഥം ചെയ്തിരുന്നതായി യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരുന്നതായി കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട്. During the times of Joshua there was a vow made which we can understand if you come to the book of Joshua. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇപ്രകാരം യോശുവ ഒരു ശപഥം ചെയ്തതായി കാണുവാൻ ഇടയായി തീരുന്നു. Joshua chapter 6 verse 26 we can read about a vow that Joshua made before the Lord. 6:26 അക്കാലത്തെ യോശുവ ശപഥം ചെയ്തു ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും അതിന്റെ കതക് തുടക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. ദൈവനാമത്തിന്റെ മഹത്വം. Praise be to the God, name of God. ഇപ്രകാരം തൻ മുഖാന്തരമായിട്ട് പറയുകയാണ്. Through him it is said like this. യെഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. Cursed be the man before the Lord that riseth up and buildeth this city Jericho. അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും. He shall lay the foundation thereof in his firstborn. അതിന്റെ കതക് തുടക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. And he will lose his younger son when he sets up the gates of it. അതേ അനുഭവത്തിൽ തന്നെ ഇസ്രായേലിനായ ആഹാബിന്റെ കാലയളവിൽ And in the same experience during the time of King Ahab, Bethelianaya Hiel aa pravarti cheyathayi kaanuvan idayayi irunnu. We can see Hiel the Bethelite did the same thing. One Rajakanmar 16-inte 34-aam vaakyathil apragaram eduthu parayukayanu. We can reiterate this in 1 Kings chapter 16 verse 34. Evadeyanu vasikkunathu? Where are they dwelling? Bethelilanu vasikkunathu. He is dwelling at Bethel. Pani endanu? What is his job? Yoshuayude vaakum pragaram parayukayanengil shabikkappettathaya pattanathe paniyukayanu thante pravarti. According to the words of Joshua he is building up the cursed city. Yoshua annu cheythathu pole shapatham cheythathu pole adinte adisthanam ittappol mootha maganam kadagu koduthappol adhe ilaya maganam nashtamaguvan thakkonam idayayi theernu. As per the curse of Joshua he lost his first born when he built the foundations and he lost his young son when he set up the gates. Avasana kalayalavil etti chernirikkuna priya devamakkale, oh people of God who have reached the end times, aduthum agalayum njangale shraddichu kondirikkuna priyamullavare, and all those who are hearing us from near and far, almiga jeevithathinte aalathilottu nam onnu irangi nokkukayanengil, let us look into the depths of our spiritual life. Pentecostkar ennulladaya peru ellavarum abhimanathode vahichukondaanu pogunnathu. We are proudly bearing the name that we are a Pentecostal. Manasandarapettu ennum jalasnanam eduthu ennum parishuddhaatma abhishekam praapichu ennum apostolic upadesha satyathinu anusarichaanu munpottu pogunnathennum abhimanichukondirikkunnu. And we are proud that we have been repented and we took water baptism, that we received the anointing and that we are walking according to the doctrines of the apostles. Ennal indathe kayilirippu enganeyanadullathu jeevithathinte aalathilottu onnu irangi nokkendathu aavashyamaanu. But we have to examine the real depths of our spiritual life to understand our habits. Vasikkunathu Bethelilanu. We are dwelling in Bethel.
എന്നാൽ പ്രവൃത്തി എരിഹോ പട്ടണത്തെ പണിയുകയാണ് ബട്ട് ഹിസ് വർക്ക് ഈസ് ടു ബിൽഡ് അപ്പ് ജെറിക്കോ ദൈവത്തിന് സ്തോത്രം പ്രൈസ് ബി ടു ഗോഡ് പണിയും വസിക്കുന്നത് ബേഥേൽ And he's dwelling at Bethel. ദൈവവുമായിട്ടുള്ള ബേഥേൽ ദൈവവുമായിട്ടുള്ളതായ സംസർഗം ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് പഠിപ്പാൻ കഴിയുന്നുണ്ടല്ലോ. Bethel speaks about the intimacy, the relationship with God. എന്നാൽ അവന്റെ പണിയോ മറ്റൊരു ശപിക്കപ്പെട്ടതായ ശാപഗ്രസ്തമായ നിലയിലുള്ളതായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് But his work is that of building up a cursed place, a cursed city. അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ മൂത്ത മകനും അതെ അതിന്റെ കഥകു തുടക്കുമ്പോൾ ഇളയ മകനും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടതായ അനുഭവത്തെ കാണുവാൻ കഴിയുകയാണ് We can see the cursed experience of him losing his firstborn when he built up the foundations and losing his secondborn when he set up the gates. ഈ നിലയിൽ ദൈവത്തെ കോപിപ്പിക്കത്തക്കവണ്ണം ദൈവസന്നിധി വിട്ട് വളരെയധികം രാജാവും രാജാവിനാൽ നടത്തപ്പെടുന്ന ജനവും പോകുക നിമിത്തമായി ദൈവിക ന്യായവിധി അവർക്ക് മുൻപിൽ വന്നു ചേരുകയാണ് The godly judgment came upon the land because the king did provoke the Lord to so much anger and made the people also to so much anger to sin to so much anger. ഇതു ഞാൻ പറയുവാൻ ഇടയായി തീർന്നതിന്റെ പ്രധാന വിഷയങ്ങളിൽ ഒന്ന് What is the main reason for me to say this? ഈ കാലയളവുകളിലേക്ക് നമുക്ക് നമ്മുടെ ദൃഷ്ടികളെ ഒന്ന് ഓടിക്കാം. If we were to run our eyes around this time, എത്രയോ ഭയാനകരമായിരിക്കുന്നതായ അവസ്ഥയിലാണ് ഇന്നത്തെ കാലം മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. How terrible are the times before us. ദൈവത്തിന് സ്തോത്രം. Praise be to God. ലോകാരോഗ്യ സംഘടന പറഞ്ഞതനുസരിച്ച് ഭയങ്കരമായ മഹാമാരിയാൽ ഇന്ന് ലോകം അതെ അതിന്റെ പിടിയിൽ അകപ്പെട്ട് വളരെയധികം വിഷമിച്ചതിൽ കൂടെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് According to the WHO, the World Health Organization, the world is in grasp of a mighty pestilence and it's been sorrowed by it. കഴിഞ്ഞ ചില നാളുകൾ കൊണ്ട് എത്രയധികം ലോകം അതെ വളരെയധികം പാടുപെടുകയാണ് ചെയ്യുന്നത് And because of this pestilence, the world has been troubled by this. ലോകത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഒരു വിടുതൽ കിട്ടണമെന്ന് വിചാരിച്ച് രാജ്യങ്ങൾ അവരുടേതായ അറിവിൻ പ്രകാരം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് The countries worldwide are trying with all of the intelligence to find a solution to this pestilence. ഇന്ത്യ മഹാരാജ്യവും അതിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടി വാക്സിൻ കണ്ടുപിടിക്കുവാൻ ഇടയാക്കി തീർത്തു. Even in the India was able to find a vaccine for this pestilence. മറ്റ് പല രാജ്യങ്ങളും അതിന്റെ പിന്നിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പലരും അത് കണ്ടുപിടിക്കുവാനും ഇടയാക്കി തീർന്നു. Many other countries were trying and some were successful in finding a vaccine. എന്നാൽ കണ്ടുപിടിച്ചതായ വാക്സിൻ എത്രത്തോളം സക്സസ് ആയി തീർന്നിട്ടുണ്ട് എന്ന് തീർത്തു പറയുവാൻ കൊണം കഴിയുന്നില്ല. But it is not definitely finalized to say how many of these vaccines are successful in eradicating the sickness. അവർ എത്രത്തോളം ശക്തമായി പരിശ്രമിക്കാമോ അത്രത്തോളം ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ലോകപ്രകാരം വിജയകരമായ നിലയിൽ എത്തിച്ചേരുവാൻ ഇടയാക്കി തീർക്കുമാറാകട്ടെ And they're trying with all of their effort to find a suitable vaccine. May they be successful in finding one. നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നതുമായ എത്രയോ പേർ ഈ മഹാമാരിയാൽ പിടിക്കപ്പെട്ടിട്ട് ഒരു നോക്ക് കാണുവാൻ പോലും കഴിയാതെ ലോകത്തിൽ നിന്ന് മറവ് ചെയ്യത്തക്ക നിലയിൽ ലോകത്തിൽ നിന്ന് പോയിട്ട് അവരെ മറവ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് We know many whom we loved and many who loved us being caught by this sickness were taken before our eyes even before we could see them ഇന്നും നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ അത് വളരെയധികം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കണക്ക് മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത് The numbers show that even in Kerala and even in India the numbers are rising നിയമങ്ങൾ അവർ കടുപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് They have made a decision to make the rules more stricter എന്തിനു വേണ്ടിയാണ് ഇവയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് Why are they doing all this അതെ ജനത്തിന് വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും വിടുവിക്കപ്പെടേണം അവർ സൂക്ഷിക്കണമെന്ന് വിചാരിച്ച് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അതിനേറ്റതായ ക്രമീകരണങ്ങൾ നടത്തുന്നു The authorities are making suitable arrangements so that the people might somehow escape this judgment. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്തുകൊണ്ടാണ് ദേശത്തെ മഴ പെയ്യാതെ വരുന്നത്? Why is there no rain in the land? അതെ താൻ ഇപ്രകാരം പറഞ്ഞു ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ പെയ്യുകയില്ല As the Lord God of Israel liveth before whom I stand there shall not be dew nor rain these years but according to my word എത്ര ചങ്കൂറ്റത്തോടെ എത്ര ധൈര്യത്തോടെയാണ് ഒരു രാജാവിന്റെ മുമ്പിൽ നിന്ന് താൻ പറയുന്നത് How boldly how courageously is he saying this before a king ഞാൻ പറഞ്ഞിട്ട് ഈ നിലയിലുള്ള ഒരു ന്യായവിധി
ലോകത്തിൽ വന്നു ചേരുവാൻ ഉണ്ടായതിന്റെ പ്രധാന കാരണം ഈ ഏലിയാവ് പറഞ്ഞതുപോലെ നിൽക്കേണ്ട നിലയിൽ ദൈവത്തിന്റെ ജനം നിൽക്കാത്തത് കൊണ്ടായിരുന്നു. According to my opinion, one of the main reason why this pestilence came upon the land is because according to the word of Elijah, the people of God have not stood where they're supposed to stand. ദൈവത്തെ ആരാധിക്കേണ്ട ജനം ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ച് ബോധിച്ചതുപോലെ നടന്നതിന്റെ ഫലമായിട്ട് വന്നു ചേർന്നതായ ഒരു ന്യായവിധിയാണ് ഈ മഹാമാരി മുൻപിൽ വന്നു ചേരുവാൻ ഇടയായിത്തീർന്നതെന്ന് പറയും. This pestilence came as a reason because the people of God were not worshiping the God as they ought to worship God and when they ought to worship God, but they worship God as they liked and not giving importance to him. പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, if you were to come to the book of Exodus chapter 5 verse 3, ഫറവോന്റെ മുൻപിൽ നിന്നുകൊണ്ട് മോശ ഇപ്രകാരം പറയുന്നതായി തിരുവചനത്തോട് ചേർന്ന് പരിശോധിക്കുമ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട്. We are able to see Moses coming before Pharaoh and what he said is been scripted in the Bible. അഞ്ചിന്റെ മൂന്നാം വാക്യം, അതിനെ അവർ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു, അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്താ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്? What has been said here? അതെ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. The God of Hebrews has met with us. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് തന്നോട് പറയുന്നതായി കാണുവാൻ ഇടയായിത്തീരുകയാണ്. We are able to see that he is saying, let us go, we pray thee, 3 days journey into the desert and sacrifice unto the Lord our God, lest he fall upon us with pestilence or with sword. മഹാമാരിയാലോ വാളാലോ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് മൂന്ന് ദിവസത്തെ വഴി പോയി ദൈവത്തെ യാഗം കഴിക്കേണ്ടതിന് ആരാധിക്കേണ്ടതിനുള്ള അനുവാദം ഫറവോനോട് ദൈവം ഫറവോനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. Over here Moses is asking permission of Pharaoh that lest the pestilence or the sword come upon them that they go for a 3 days journey and into the desert and make sacrifice unto the Lord. പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ മരുഭൂമിയിൽ ഉത്സവം കഴിക്കേണ്ടതിന് എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നതായി കാണുന്നുണ്ട്. There in Exodus chapter 5 verse 1 it is said that they may hold a feast unto the Lord in the wilderness. പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് പറയുന്നതായി പഠിപ്പാൻ കഴിയുന്നു. In Hebrews in Exodus chapter 7 verse 7 verse 16 it is said let my people go that they may serve me in the wilderness. ദൈവത്തിന് സ്തോത്രം. Praise be to God. എട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിന്റെ അവസാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. Chapter 8 verse 1 let my people go that they may serve me saith the Lord. അതെ, എട്ടാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒൻപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു, തുടർന്ന് താഴോട്ട് പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലും അതേ നിലയിൽ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. In chapter 8 verse 20 in chapter 9 verse 1 it is said and in the following chapter also it is been reiterated the same thing. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. Let my people go that they may serve me. അതെ, മലയാളത്തിൽ എന്നെ ആരാധിപ്പാൻ എന്നെ വിട്ടയക്കുക എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും ഇംഗ്ലീഷിൽ നാം പരിശോധിക്കുമ്പോൾ സെർവ് മീ, എന്നെ സേവിപ്പാൻ അവരെ വിട്ടയക്കുവാൻ പറയുന്നതായി തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. The word of God clearly shows in Malayalam it is said let my people go that they may worship me, but in English it says let my people go that they may serve me. അതുതന്നെയാണ് ഏലിയാവും ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞത്. That's the same thing which Elijah also said. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. As I stand before the Lord God of Israel whom I serve. ഹോസാന കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ. Oh people of God who have come to the end times. സർവശക്തനായ ദൈവത്തെ സേവിക്കേണ്ടതുപോലെ സേവിപ്പാൻ ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ ഇന്ന് നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? Are we able to worship the Lord as we ought to worship the Lord? Are we able to serve the Lord as we ought to serve the Lord? അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ എന്താണ് വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്? What were we able to hear in chapter 5 verse 3? മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന്
മൂന്ന് ദിവസത്തെ വഴിദൂരം പോയി യഹോവയെ ആരാധിക്കുവാൻ ഞങ്ങളെ പറഞ്ഞയക്കണം എന്ന് എടുത്തു പറയുകയാണ്. Over there it is said, let us go, we pray thee, 3 days journey into the desert and sacrifice unto the Lord our God, lest he fall upon us with pestilence or with the sword. ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാത്തതുകൊണ്ടാണ് ഈ നിലയിലുള്ള ന്യായവിധി ഇന്ന് ലോകത്തിൽ വന്നു ചേരുവാനിടയായി തീർന്നത്. This type of a pestilence or a judgment has come upon the world because we didn't worship the Lord as we ought to worship the Lord. യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ, if you were to examine Isaiah chapter 22 verse 12, അവിടെ ഇങ്ങനെ പ്രവാചകൻ മുഖാന്തരമായിട്ട് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. So there it is said through the prophet like this. അതെ, കരച്ചിലിനും വിലാപത്തിനും മുട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ, when I call them to weeping, to mourning and to baldness and to girding with sackcloth, ആരാധനയ്ക്ക്, ഉപവാസ പ്രാർത്ഥനയ്ക്ക്, ബൈബിൾ ക്ലാസ്സിന്, തുടർന്നുള്ള ആത്മീയ കൂട്ടായ്മകൾക്ക് വിളിച്ചപ്പോൾ, when the people of God were called for worship, for fasting and for Bible studies, അതെ, അതിനൊന്നിനും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരുടെ ജീവിതത്തിലും അതെ കാളയറക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടേതായ പാതയിൽ ഓരോരുത്തരും ഓടുവാൻ തുടങ്ങി. The people of God saying that they had no time to come for all this, they started slaying oxen and killing sheep, eating flesh and drinking wine, let us eat and drink, for tomorrow we shall die, saying and giving excuses that they have no time. നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ, when we were to examine Nehemiah chapter 9 verse 25, ഇസ്രായേൽ മക്കളോടുള്ളതായ ബന്ധത്തിൽ അവരെ കുറിച്ച് ഇപ്രകാരം എടുത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നുണ്ട്. It has been repeated in connection to the children of Israel like this. ഉറപ്പുള്ള പട്ടണങ്ങളും പുഷ്ടിയുള്ള ദേശവും പിടിച്ച് എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകളും വെട്ടിയുണ്ടാക്കിയ കിണറുകളും മുന്തിരിത്തോട്ടം എല്ലാം അനുഭവിച്ച് അവർ സന്തോഷത്തോടെ മുൻപോട്ട് പോവുകയാണ്. And they took strong cities and a fat land and possessed houses full of all goods, wells digged, vineyards and olive yards, and they were going forth in this manner. ദൈവം കൊടുത്തതായ നന്മകളെല്ലാം അനുഭവിച്ചുകൊണ്ട് അവർ തിന്ന് തൃപ്തിപ്പെട്ട് പുഷ്ടിയുള്ളവരായി നിന്റെ വലിയ നന്മയിൽ സുഖിച്ചുകൊണ്ടിരുന്നു എന്നെടുത്ത് പറയുകയാണ്. Over there they said, having enjoyed all the blessings and goodness of God, it is said that they did eat and were filled and became fat and delighted themselves in thy great goodness. ഇങ്ങനെയുള്ളതായ നന്മകളെല്ലാം അനുഭവിച്ച് അവർ സുഖിച്ചുകൊണ്ടിരുന്നെങ്കിലും, even though they were experiencing and became filled with all the goodness of God, അവർ അനുസരണക്കേട് കാണിച്ച് അതെ നിന്നോട് മത്സരിച്ച് നിന്റെ ന്യായ പ്രമാണം തങ്ങളുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് 9-ാം അധ്യായത്തിന്റെ നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുകയാണ്. Having enjoyed all the goodness of God, it is said in Nehemiah chapter 9 verse 26, nevertheless they were disobedient and rebelled against thee and cast thy law behind their backs. അവസാന കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, O people of God who have reached the end times, അടുത്തും അകലെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, all those who are hearing us from near and far, ജീവിതത്തിന്റെ ആഴത്തിലോട്ട് ഒന്ന് ഇറങ്ങി നോക്കേണം. Let us come down into the depths of our spiritual life. ദൈവത്തോട് നാം പലതും ചോദിച്ചു, ദൈവം അതതിന്റെ സമയത്ത് നമുക്ക് പലതും തന്നു. We asked many a things of the Lord, and in the time of God they were granted unto us. Endellam devathodu chodicho chodichathu okkeyum oru vidathil allengil mattoru vidathil ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ സർവശക്തനായ ദൈവം ജീവിതത്തിൽ നിറവേറ്റി തന്നു. Whatever they did make petitions unto the Lord did grant unto them in one time or the other the petitions that they were granted unto. അവർ തിന്ന് തൃപ്തിപ്പെട്ട് പുഷ്ടിയുള്ളവരായി നിന്റെ വലിയ നന്മയിൽ ദൈവം ചെയ്തതായ സകല നന്മകളും അനുഭവിച്ചുകൊണ്ട് സുഖിച്ച് സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടേയിരുന്നു. And they were eating and were filled and became fat and delighted themselves in their great goodness and they enjoyed themselves in this manner. എന്നാൽ ദൈവിക ന്യായപ്രമാണത്തെ പുറകിൽ വലിച്ചെറിഞ്ഞിട്ട് അനുസരണക്കേട് കാണിച്ച് പലപ്പോഴും മത്സരികളായി പല സന്ദർഭങ്ങളിലായി പലരും മാറ്റപ്പെടുകയാണ് ചെയ്തത്. Nevertheless yet they many of them changed by casting the law behind their backs. They were disobedient and rebelled against the Lord. ഇതിന്റെ ഫലമായി ദൈവിക ന്യായവിധി
ഇതാ ദേശത്തിന്മേൽ ചൊരിയപ്പെടുവാൻ ഇടയാക്കി തീർത്തു. As a consequence of this, the judgment was cast upon the land. ദൈവത്തെ ആരാധിക്കേണ്ടുന്നവൻ ആരാധിക്കേണ്ട നിലയിൽ ആരാധിക്കാതിരുന്നതിന്റെ ഫലമായിട്ട് ഈ ന്യായവിധി അവർക്ക് മുൻപിൽ വന്നു ചേരുകയാണ്. The judgment came before them because they failed to worship the Lord as they ought to worship the Lord. എന്തുകൊണ്ട് ഇങ്ങനെയുള്ളതായ ന്യായവിധി ദേശത്തിന്മേൽ വന്നു ചേരുവാൻ ഇടയായി തീർന്നു? Why did this judgment come before the land? സംഖ്യാപുസ്തകം 14 അധ്യായം അതിന്റെ 11 വാക്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ, If you were to examine Numbers chapter 14 verse 11, ജനം മത്സരികളായി തീർന്നതിന്റെ ഫലമായി ഈ നിലയിലുള്ള ന്യായവിധി അവരുടെ മേൽ വന്നു ചേർന്നതായി തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. The Lord clearly teaches us that because the people became rebellious that this judgment came before the Lord. സർവശക്തനായ ദൈവം മിസ്രയീമിന്റെ അടിമത്വത്തിലായിരുന്നതായ ഇസ്രായേൽ ജനത്തെ പാലും തേനും ഒഴുകുന്നതായ ദൈവം നോക്കി വെച്ചിരിക്കുന്ന ദേശം തരാമെന്ന് പറഞ്ഞ് അതേ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരികയുണ്ടായി. The Almighty God delivered the children of Israel from the slavery in bondage and were bringing them out unto the land seen by the Lord promised that it will flowing with milk and honey. ദൈവം കാണിച്ചു കൊടുത്തതായ പാതയിലൂടെ അവർ സന്തോഷത്തോടെ നടക്കുകയുണ്ടായി. They were joyfully walking through the path that was shown to the, unto them. എത്രയോ പ്രയാസങ്ങൾ അവരുടെ യാത്രയിൽ വന്നു ചേർന്നു. Many problems encountered them in the way. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി വലിവ പ്രവർത്തിച്ചതായി പഠിപ്പാൻ കഴിയുകയാണ്. But the Lord did wonders unto them. ചെങ്കടലിനെ വിഭാഗിച്ച് അവർക്ക് മറുപടി മറുകരയിൽ പ്രവേശിപ്പാൻ ഇടയാക്കി തീർത്തു. He divided the Red Sea and made them to cross over. അവരെ അനുഗമിച്ചതായ ഫറവോനെയും കൂട്ടരെയും ചെങ്കടലിൽ തള്ളിയിടുവാൻ ഇടയായി തീർന്നു. And he drowned the Pharaoh and his host in the Red Sea. അവർക്ക് ആവശ്യമായിരിക്കുന്നതായ വെള്ളം മധുരമുള്ള വെള്ളമാക്കി കയ്പുള്ളത് മധുരമാക്കി തീർത്തു കൊടുക്കുകയുണ്ടായി. He turned the bitter water sweet and gave unto them the necessary water. അങ്ങനെ ചില നാളുകൾ കൊണ്ട് യാത്ര ചെയ്ത് അതേ കനാൻ ദേശത്തോട് അടുത്തു വന്നതായ സന്ദർഭം കാണുവാൻ കഴിയുന്നുണ്ട്. And we are able to see that traveling many a days that they were approaching under the land of Canaan. 14 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതേ 13-14 തുടങ്ങിയതായ അധ്യായങ്ങൾ പരിശോധിക്കുന്നതായ സന്ദർഭത്തിൽ അവർ ആ കനാൻ ദേശത്തെ ഒറ്റുനോക്കുന്നതിന് ചിലരെ അയക്കുകയുണ്ടായി. And when they were approaching the land of Canaan, we can see that a few people were sent as spies to spy out the land of Canaan. ദേശത്തെ ഒറ്റുനോക്കി മടങ്ങി വന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഒരുമിച്ച് ചേർന്നിട്ട് അതേ അവർ ദുർവർത്തമാനം പറഞ്ഞ് പരത്തി മനുഷ്യരുടെ ഹൃദയത്തെ കലക്കിയതായി കാണുവാനിടയായി തീരുകയാണ്. We are able to see majority of the people, majority of the spies who went out to spy the land came and brought an ill report and they troubled the hearts of the people. ഈ സന്ദർഭത്തിൽ അതേ യോശുവയും കാലേബും അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നു. And in this circumstance Joshua and Caleb comes into the midst of the people and gives them this report. സംഖ്യാപുസ്തകം 14 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. Numbers chapter 14 verse 8. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. If the Lord delight in us then he will bring us into this land and give it unto us a land which floweth with milk and honey. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം ചെയ്യരുതെന്ന് എടുത്തു പറയുകയാണ്. Over there it is said only rebel not ye against the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്നാൽ അവർ അതൊന്നും വിശ്വസിക്കാതെ മറ്റൊരു തരത്തിൽ പ്രവർത്തിപ്പാൻ്റെ കോണം തീരുമാനിച്ച് ദൈവത്തിൽ നിന്ന് എല്ലാ വിധത്തിലും അകന്ന ഒരു അനുഭവത്തെ അവിടെ കാണുവാനിടയായി തീരുകയാണ്. The congregation were not willing to hear these words and they responded in an opposite way. ദൈവത്തിന്റെ കോപം അതിന്റെ മധ്യേ ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. And we can see the anger of the Lord being kindled in the midst of that. 14 അധ്യായത്തിന്റെ 11-12 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ verse 11 and 12 of chapter 14 ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ചു കളയുമെന്ന് സർവശക്തനായ ദൈവം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. The Almighty God says, I will smite them with the pestilence and disinherit them. ഈ നിലയിൽ മത്സരികളായി മാറ്റപ്പെട്ടതുകൊണ്ട് ഞാൻ അവരെ അതേ ദണ്ഡിപ്പിച്ച് മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് ഞാൻ അവരെ സംഹരിച്ചു കളയും. Because they became rebellious in this manner, I will smite them with the pestilence and will disinherit them. ഒന്ന് ചിന്തിച്ചു നോക്കണം. Just give it a thought. എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ മഹാമാരിയാൽ ഇന്ന് ദൈവത്താൽ അതേ സന്ദർശിക്കപ്പെട്ടിട്ട്
ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. How many thousands of people are being met because of this pestilence and have been removed from this world? എന്താണ് അതിന്റെ കാരണം? What is the reason? ദൈവത്തെ സേവിക്കേണ്ടതുപോലെ സേവിക്കാത്തതിനാൽ. Because they are not serving God as they ought to serve the Lord. അവർ മത്സരികളായിട്ട് മാറ്റപ്പെട്ടതിന്റെ ഫലമായിട്ട്. Because they became rebellious. ഈ നിലയിൽ അവർ മാറ്റപ്പെടുവാൻ അല്ലെങ്കിൽ ദൈവിക ന്യായവിധി അവരുടെ മേൽ വന്നു ചേരുവാൻ ഇടയായി തീർന്നതായി തിരുവചനം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. The word of God is teaching us in this manner the judgment of the Lord came upon them. അവസാന കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, people of God who have come to the end times, ദൈവവചനത്തോട് നാം മത്സരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരായി തീരരുത്. Let us not rebel against the word of God and go far from the Lord. ദൈവവചനത്തെ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് നാം മുൻപോട്ട് പോകുന്നവരായി തീരണം. Let us be as the ones who obey the Lord, obey the word of the Lord and please the Lord. ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവഹിത പ്രകാരം നീ മുൻപോട്ട് പോകുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിന്നോടുകൂടെ ഇരുന്ന് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ളത് കാണുവാനിടയായി തീരുന്നു. We are able to see that the Lord will be with us and will do great things if we please the Lord and do his will. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നതായ കാലയളവിൽ, when the Lord Jesus Christ was upon this world, താൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞതായി തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. The Lord teaches us that he said like this in this world. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം പരിശോധിക്കുമ്പോൾ, Gospel according to John chapter 6 verse 29, ഞാൻ അവനെ എല്ലായ്പ്പോഴും പ്രസാദമുള്ളത് ചെയ്യുക കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. Because I do only those things which please him, he has not left me alone. ഞാൻ അവനെ പ്രസാദമുള്ളത് ചെയ്യുക കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. He has not left me alone because I do only those things which please him. ദൂരത്തും അകലത്തും ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, O people of God who have gathered in the presence of the Lord, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ദൈവിക ആലോചന പ്രകാരം നിനക്ക് ജീവിപ്പാൻ കഴിയുന്നുണ്ടോ? Are you able to do the will of God and to do the counsel of God? അങ്ങനെയെങ്കിൽ ലോകവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ദൈവം, and if so the Lord who promised that I will be with you even unto the end of the world, nischayamayum nammodu kooda irunnu arishyakaramaya anubhavathil nadathum. Certainly he will be with you and do great things. Devathinte vajanathodu nam malsarikkunnavarayi irikkarude. Let us not be as the ones who rebelled against the word of God. Deva vajanathe anusarichu avante kalpanagale pramanichu devahitha prakaram nam munpottu pogeyanam. Let us obey the word of God and please to do it and do the will of God. Avante kalpanagale endanu? What is his commandments? Ippol ella idathum ellavarum manasandharapadanamennu സർവശക്തനായ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. The word of the Lord and the Lord commands that all men everywhere should come to repentance. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് ദൈവമക്കളായി നാം തീരേണം. That they should come to the repentance of the sins and accept the Lord Jesus and be washed by the blood of Jesus and come into the salvation experience. തുടർന്ന് ദൈവിക കൽപ്പനയാകുന്നതായ സ്വർഗീയ ഗവൺമെന്റിന്റെ ആലോചനയുടെ പൂർത്തീകരണമായിരിക്കുന്ന മുഴുകൽ ജലസ്നാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു അഭിഷിക്ത ശുശ്രൂഷകന്റെ കൈകീഴിൽ നാം സ്വീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. And in fulfillment of the commandment of the heavenly kingdom that they should be baptized in the name of the Father, the Son and the Holy Spirit under a spirit baptized servant. തുടർന്ന് കാത്തിരുന്ന പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്നവരായി തീരണം. And they should receive the experience of the wind of the Holy Spirit and they should do a holy life. ഈ മൈക്കിന്റെ പരിധിക്കകത്ത് ശബ്ദപരിധിക്കകത്തിരിക്കുന്ന എല്ലാവരും തന്നെ ഈ അനുഭവങ്ങൾ പ്രാപിച്ചവരായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. I believe all those who are in the range of the voice of this microphone have had all this experience. ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. Therefore I need not elaborate on these things. ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ദൈവം, the Lord who said behold I am with you even unto the end of the world, നീ നിന്റെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തോട് കൂടെ മുൻപോട്ട് പോകുന്നുവെങ്കിൽ, if you please the Lord and walk with the Lord and go with him along in your journey, ദൈവത്താൽ സൂക്ഷിക്കപ്പെടുവാൻ ദൈവത്താൽ നടത്തപ്പെടുവാൻ ഇടയായി തീരും. You'll be preserved by the Lord and you'll be walking with the Lord. എന്തുകൊണ്ടാണ് മഹാമാരി ലോകത്തിൽ ഐക്യപ്പെടുവാൻ ഇടയായി തീരുന്നത്? What is the reason for the pestilence upon the land? ദൈവത്തിന്റെ ജനം ദൈവകൃപ വിട്ട് പാപം ചെയ്ത് മറ്റൊരു അനുഭവത്തിലേക്ക് പോകുക നിമിത്തം ദൈവിക ന്യായവിധി അവരിൽ വന്നു ചേരുവാൻ ഇടയാക്കി തീർത്തു. Because the people of the Lord left the grace of God and did sin in their life, this experience came upon them. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ, Deuteronomy chapter 28 verse 1, അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ച് ഓരോ ദൈവകൃപയിൽ ആശ്രയിച്ചു നീ മുൻപോട്ട് പോയാൽ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ
സർവശക്തനായ ദൈവം ഉന്നതമാക്കും എന്നടുത്ത് പറയുകയാണ്. He said, if thou shalt hearken diligently unto the voice of the Lord thy God, to observe and to do all his commandments which I command this day, that the Lord thy God will set thee on high above all nations of the earth. 13-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ നിന്നെ വാലല്ല തലയാക്കി തീർക്കും, താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും എന്നടുത്ത് പറയുന്നുണ്ട്. In verse 13 it said, I will make thee head and not tail, I will make thee high and not low. എന്നാൽ ഇനി 15-ാം വാക്യം മുതൽ താഴോട്ട് പരിശോധിക്കുമ്പോൾ, but if you were to examine from verse 15 down, 69 വചനങ്ങൾ അടങ്ങിയതായ ഈ അധ്യായത്തിൽ, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 69 വചനങ്ങൾ അടങ്ങിയതായ ഈ ഭേദഭാഗം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ, if you were to examine this chapter 28 which contains 69 verses, ആദ്യത്തെ 14 വാക്യങ്ങൾക്ക് ശേഷമായിട്ടുള്ളതായ ബാക്കി മുഴുവചനങ്ങളും പരിശോധിക്കുമ്പോൾ ദൈവിക ന്യായവിധി, ദൈവിക കൽപ്പനകൾ വിട്ട് മറ്റൊരനുഭവത്തിൽ പോയാൽ ദൈവിക ന്യായവിധി അവന്റെ മേൽ വന്നു ചേരുന്ന വിധങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. ഇറ്റ് ഇസ് എലാബറേഷൻ അബൌട്ട് ദി കർസസ് ആൻഡ് അബൌട്ട് ദി ഇറ്റേർണൽ ജഡ്ജ്മെന്റ് ഓഫ് ദി ലോർഡ്, ഹൗ ഇറ്റ് വിൽ കം അബൌട്ട് അപ്പോൺ ദി പീപ്പിൾ ആഫ്റ്റർ വേഴ്സ് 14. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഐ നോർമലി സേ ലൈക്ക് ദിസ്, 14 വാക്യങ്ങൾ ഉയർച്ച അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നതെങ്കിൽ, ഇഫ് 14 വേഴ്സസ് ആർ ടോക്സ് അബൌട്ട് ഗ്രേറ്റ്നെസ് അബൌട്ട് ബ്ലെസ്സിംഗ്സ്, ബാക്കിയുള്ളതായ 55 വാക്യങ്ങളും ദൈവത്തെ വിട്ട് ദൈവഹിതപ്രകാരമല്ലാത്ത അനുഭവത്തിൽ നീ പോയാൽ അവന്റെ മേൽ വന്നു ചേരുന്നതായ ന്യായവിധിയെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതായിട്ട് പഠിപ്പാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്ന് പറയുന്നു. 55 verses elaborates us upon the curses and upon the judgment of the Lord, what will happen to them who leave the Lord. അതിന്റെ ആ കൂട്ടത്തിൽ പ്രകാരം എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. And in the group it is said like this. ദൈവത്തിന് സ്തോത്രം. Praise be to God. 15-ാം വാക്യത്തിൽ പറയുന്നു, ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഇന്ന വിധത്തിലുള്ളതായ ദോഷങ്ങളൊക്കെയും നിനക്ക് വന്നു ചേരും. In verse 15 he said, if thou will not hearken unto the voice of the Lord thy God to observe to do all his commandments and his statutes which I command thee this day. 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. Verse 21 it says, the Lord shall make the pestilence cleave unto thee. എന്തുകൊണ്ടാണ് ഈ മഹാമാരി നിന്നെ പിടിപ്പിക്കുവാൻ ഇടയായി തീർന്നത്? Why is the pestilence cleaving unto thee? ദൈവത്തോട് ചെയ്തതായ പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇത് മുൻപിൽ വന്നു ചേർന്നതെന്ന് പഠിപ്പാൻ സാധ്യമായി തീരുകയാണ്. We are able to study that it came as a consequences of the sins that we did before the Lord. ദൈവത്തെ അറിഞ്ഞ് ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുന്ന ദൈവത്തിന്റെ ജനം, oh the people of God who know the Lord and do his will, ദൈവത്തിന്റെ വഴി വിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മറ്റൊരനുഭവത്തിൽ നീ പോകുന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ന്യായവിധിയുടെ ഭാഗം നിന്റെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഇടയായി തീർന്നത് എന്ന് ദൈവവചനം വ്യക്തമായി പറയുകയാണ്. What the Lord clearly teaches that the judgment comes upon the people because they leave the way and they leave the will of God. ശമുവേൽ 2 ശമുവേൽ 24-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നതായ സന്ദർഭത്തിൽ, 2 Samuel 24, അതെ, സർവ ഇസ്രായേൽ രാജാവായിരുന്നതായ ദാവീദിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം വന്നു ചേർന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. We can see an experience comes to the king David of Israel. അതേ, ഇസ്രായേലിനെ എണ്ണുവാൻ തക്കവണ്ണം സാത്താൻ അവന്റെ ഉള്ളിൽ തോന്നിപ്പിച്ചതായിട്ട് തിരുവചനം പഠിപ്പിക്കുകയാണ്. The Lord teaches that he was moved by the Satan to number the people. തന്നോട് കൂടെ ഉണ്ടായിരുന്നവർ ഇപ്രകാരം പറയുകയുണ്ടായി, and the people along with him said, യജമാനനായ രാജാവിന്റെ കാലത്ത് നിന്റെ ദൈവമായ യഹോവ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. 24:3. And in verse 3 it says, may the Lord bless, now may the Lord God add unto the people how many so more 100-fold. എങ്കിലും രാജാവിന്റെ അല്ലെങ്കിൽ യജമാനായ രാജാവ് ഈ കാര്യത്തിന് താല്പര്യപ്പെടുന്നത് എന്തിന് എന്ന് ചോദിച്ച് തടയുവാൻ ശ്രമിക്കുന്നതായിട്ട് പഠിപ്പാൻ കഴിയുന്നുണ്ട്. But we can see that they were hindering the king from doing this. തിരുവായിക്കണ്ടോ എതിർവായുള്ളൂ. There is no opposition to the രാജാവ് എന്ന് പറഞ്ഞു അത് അനുസരിക്കേണ്ടതായിട്ട് വന്നു ചേരുകയാണ്. Whatever the king commands they have to obey. എണ്ണുവാൻ തക്കവണ്ണം തുടങ്ങി. And they started numbering. എണ്ണവുമായിട്ട് അവർ വന്നു ചേരുന്നു ഇങ്ങോട്ടായി. And as the census were going on. എന്നാൽ തിരുവചനത്തോട് ചേർന്ന് നമ്പർ ചോദിക്കുമ്പോൾ, if you were to examine the word of God. എണ്ണിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഹൃദയത്തിന്റെ ആഴത്തിൽ കുത്തുകൊള്ളുവാൻ ഇടയായി തീർന്നു. In the depths of his heart he was pricked even when the numbering was going on. 24-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. In verse 10 it was said like this. ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം
തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട് താൻ ഇപ്രകാരം വിളിച്ചു പറയുകയാണ് And David's heart smote him that after that he had numbered the people and he said unto the Lord ഞാൻ ഈ ചെയ്തത് മഹാപാപം I have sinned greatly in that I have done ഞാൻ ഈ ചെയ്തത് മഹാപാപം I have sinned greatly in that I have done അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് താൻ വിളിച്ചു പറയുകയാണ് And he says I beseech thee O Lord take away the iniquity of thy servant for I have done very foolishly എന്നാൽ ദാവീദിന്റെ അടുക്കലേക്ക് ഗാദ് എന്ന പ്രവാചകനെ സർവശക്തനായ ദൈവം അയക്കുകയാണ് And the almighty God sends Gad unto David മൂന്ന് വിഷയവുമായിട്ട് അവന്റെ അടുക്കൽ ഗാദ് വന്നു ചേരുകയാണ് ചെയ്യുന്നത് And he comes up with three options എന്താണ് ഗാദ് പറയുന്നത് What does he say what does Gad say ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് അവൻ ഇപ്രകാരം പറയുന്നു And he comes to David and says like this നിന്റെ ദേശത്തെ ഏഴ് സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകിയോ Shall there be 7 years of famine upon the land അല്ലെങ്കിൽ മൂന്ന് മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുകയോ Or will thou flee 3 months before their enemies while they pursue thee അല്ലെങ്കിൽ നിന്റെ ദേശത്തെ മൂന്ന് ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ എന്ത് വേണം എന്നെ അയച്ചവനോട് ഞാൻ എന്തോ മറുപടി പറയേണ്ടത് എന്ന് ചോദിച്ച് അവരുടെ അടുക്കലേക്ക് വന്നു ചേരുന്നതായി പഠിപ്പാൻ കഴിയും ദാവീദ് വലിയ കഷ്ടത്തിലായി And David was in big trouble ആണ് തന്റെ ഹൃദയം അല്ലെങ്കിൽ ബോധം തനിക്ക് വന്നു ചേരുവാൻ ഇടയായി തീർന്നു That's when his senses came back to him ഭയങ്കരമായ ന്യായവിധി ദേശത്തിന്മേൽ വന്നു ചേർന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട് And we can see a big judgment came upon the land devathinu stotram praise be to god david ipragaram parayana and david says like this manushyarude kayil veeduvan idayagarudu let me not fall into the hand of jehovahude kayil thanne veeduga let me fall into the hand of god avante karuna valiyallo ennu than vilichu parayana because his judgment is great avante karuna valiyallo because his mercies are great agiyal avante kayil thanne veeduga ennu paranjukondu So let me fall into his hand he's saying adhe munpil vannu jernathaya anarthathe kandu anudabich allek devathode nilavilippan thadakkavane udayayi thirnu and seeing the pestilence before him he started crying out before the lord nanallo paapam cheythathu it is me who have sinned nanallo kuttam cheythathu it is me who have been shortfallen ee aadugal endu cheythu ennu paranjukondu devathode nilavilikkunnathayi padippan kazhiyunnundu and he says that he is crying out before the lord saying this paapathinte parinatha phalamayittu desathil aagamanam മഹാമാരി ദൈവത്താൽ ഐക്യപ്പെട്ടതായി ആ അധ്യായത്തിൽ പരിശോധിക്കുമ്പോൾ പഠിപ്പാൻ കഴിയുന്നുണ്ട് In this chapter we can examine and see that the pestilence came as a consequence of disobedience to the voice of God എന്നാൽ ഈ ദിവസങ്ങളിലായി നാടുകളിലായിട്ട് In these days ദൈവത്തിന്റെ ജനം അവിടെവിടെയായി ഇരുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് The people of God are crying out here and there ഈ ശാപത്തിൽ നിന്ന് ഒരു പൂർണ്ണ വിടുതൽ കിട്ടേണം We need a perfect deliverance from this curse. ഈ ശാപത്തിൽ നിന്ന് ഒരു പൂർണ്ണ വിടുതൽ കിട്ടേണം. We need a perfect deliverance from this curse. ആരംഭകാലയളവുകളിൽ നിലവിളിച്ചതുപോലെ ഇന്ന് നിലവിളിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ? Are we able to cry out as we did in the earlier days? ദാവീദ് നെടുംപാട് വീണ് നിലവിളിക്കുകയാണ്. And King David is lamenting and weeping before the Lord. ഞാനല്ലോ പാപം ചെയ്തത്. It is me who have sinned. ഞാനല്ലോ കുറ്റം ചെയ്തത്. It is me who have sinned. ഈ ആടുകൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ് And he says what have these people sinned ദൈവത്തിന് സ്തോത്രം praise be to god അവസാന കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ people of god who have come to the end times കരയേണ്ട സമയത്ത് നാം കരയേണം we have to cry at the appointed time of crying ദൈവത്തോട് അടുക്കേണ്ടത് പോലെ നാം അടുക്കുന്നില്ലെങ്കിൽ if we don't approach or come near unto the lord as we ought to ദൈവത്തിന്റെ കരം നീട്ടേണ്ടതായിട്ട് വരും it will be necessary for the judgment hand of god to be extended ഇതുവരെയും ദൈവത്തിന്റെ കരം പിൻവലിച്ചു എന്ന് പറയുവാൻ കഴിയുന്നില്ല we cannot say that the hand of god has been retracted ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്നും ലോകത്തിൽ ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് as i reminded you at the starting even now it is spreading in all over the world ആകയാൽ നാം വളരെയധികം Therefore we ought to fear very much veda bhagathake veendum madangi varumaragate let us return to the starting word Eliya vannanu vilichu parayunnathu what is Elijah saying njan sevichu nilkunna Yehovayana And it is the Lord God whom I serve. Yan paranjallada ee aandugalil manno malayo peyyugilla. There shall be no rain nor dew upon the land but according to my word. Namukku thairyathodeyanu parayunnathu. How boldly courageously is he saying this? Namukku thairyathode devathe sevikkam. Let us courageously serve the Lord. Devam thandirikkunna samayathu devathe aaradhikkunnathu pole aaradhikkam. Let us worship the Lord as we ought to worship the Lord in the time of worship. Devika kalpanagal pramanicha devya vazhigalil nadannu avare prasadamulla cheythu
ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. Let us obey the counsel and the statutes of the Lord and walk in his ways and please the Lord and go forward. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം ആരാണ്? I sometimes say this. Who is God? ദൈവത്തിന് സ്തോത്രം. Praise be to God. യോബിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 7-8 വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ, if you were to examine Job 11 verse 7 and 10, ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് കാണുവാനിടയായി തീരുന്നു. We can see a question like this. യോബിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിച്ചാട്ടെ. ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? Can thou by searching find out God? സർവശക്തനെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്, നീ എന്ത് ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമായത്, നിനക്ക് എന്തറിയാം? നിനക്ക് എന്തറിയാം? What do you know? നിനക്ക് എന്തറിയാം? What canst thou know? സർവശക്തന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? Can you comprehend the height and the depth of God? സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? Can you understand the height of God? ആകാശത്തോളം ഉയരമുള്ളത്. It is high as heaven. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതെ, അത് പാതാളത്തേക്കാൾ അഗാധമായത്. And is deeper than hell. നിനക്ക് എന്തറിയാം എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. What question is asked? What canst thou know? ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്നെ സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമുണ്ട്. There is one portion of the word which made me think. ഈ ദൈവത്തെ കുറിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കുവാൻ കഴിയും? What can we understand or comprehend about this God? യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ, Isaiah chapter 40 verse 12, അവിടെ പ്രവാചകൻ മുഖാന്തരമായിട്ട് ഇപ്രകാരം എടുത്തു പറയുകയാണ്. Prophet, it is said like this. Sarvashakthanaya devathe kurichu ipragaram vilichu parayunu. It is said about the Lord like this. Tande ullam kai kondu vellam alakkunnavan, who hath measured the waters in the hollow of his hand. Pacific mahasamudrathileyum Atlantic samudrathileyum Indian mahasamudrathileyum vellam ullam kai kondu alakkunnavan. He is the one who is measuring the waters of the Pacific, the Atlantic and the Indian Ocean in the hollow of his hand. Appo aa kai etra maatram vishalamaanu chindichu nokkanam. So can you just comprehend the expanse of the hand of God? Ullam kai kondu vellam alakkunnavan, he is the one who is measuring the waters in the hollow of his hand. Chaanu kondu aakashathinte parimaanam edukkunnavan, and meted out the heaven with a span. Devathinu stotram. Praise be to God. Chaanu kondu aakashathinte പരിമാണം എടുക്കുന്നവൻ, and meted out heaven with a span. ഒരറ്റത്തോട്ട് ഒരറ്റം തരെ, from one end to the other. ചാണുകൊണ്ട് കൈകൊണ്ട് അത് അളക്കുക. അപ്പൊ എത്ര വലിയ കൈയാണ്? He is measuring with his hand. How big is that hand? സയന്റിസ്റ്റ് ഇന്ന് പ്രകാശ വർഷങ്ങളൊക്കെ അളക്കുന്നത്, അതുകൊണ്ടാണ് അളക്കുന്നത്. Scientists are measuring using light years. ദൈവത്തിന് സ്തോത്രം. Praise be to God. എത്ര വേഗത്തിൽ പ്രകാശം പോകുന്നു എന്ന് അവരൊരളവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. They have measured the speed of light. സെക്കൻഡിൽ ഇത്ര കിലോമീറ്റർ വേഗത്തിൽ അത് പോകുന്നു എന്നവർ അവകാശപ്പെടുകയാണ്. And they claim that the light travels so much speed. ആകാശത്തിന്റെ പരിമാണം അളക്കുവാൻ ആ അളവാണ് അവർ എടുത്തിരിക്കുന്നത്. They measure out the skies using this measurement. എന്നാൽ സർവശക്തനായ ദൈവത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ചാണുകൊണ്ട് അതിന്റെ പരിമാണം അളക്കുന്നവൻ. But in relation to the Almighty God it says with his span he meets out the heaven. ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്നവൻ. Who comprehends the dust of the earth in a measure. ഇന്നെ JCB ഹിറ്റാച്ചി എത്ര വലുതു വെച്ച് കോരിയിട്ടും കോരി തീർക്കാൻ പറ്റാത്ത രീതിയിൽ പൊടി ഇന്ന് ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുകയാ. Even many days, even collecting with the JCB and Hitachi, we are not able to count the dust. താൻ പറയുന്നു, ഭൂമിയിലെ പൊടി നാഴിയിൽ കൊണ്ട് അളക്കുന്നവൻ. But over here it says, in relation to God, he comprehended the dust of the earth in a measure. പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ. And weighed the mountains in scales and the hills in a balance. ദൈവത്തിന് സ്തോത്രം. Praise be to God. തന്റെ ആളത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ അവസ്ഥകളെ കുറിച്ച് ഇപ്രകാരം പ്രവാചകൻ മുഖാന്തരമായിട്ട് എടുത്തു പറയുകയാണ്. We can see about his measurements by the prophets like this. തുടർന്നും പല കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ ഭാഗം അങ്ങനെ ചുരുക്കട്ടെ. Following also we can see many a things. ഇത്ര വലിയവനായ ഒരു ദൈവത്തെയാണ് ഇന്ന് നാം സേവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. We should understand that we are serving such a great God. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ ദൈവം തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ദൈവ വൈതലിനെ പോഷിപ്പിക്കുന്ന ദൈവമാണ്. He is the one who feeds the child of God for the glory of his name. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദേശത്തെ ഏലിയാവ് പറഞ്ഞതനുസരിച്ച് ദേശത്തെ
മഹാക്ഷാമം ഉണ്ടായി. And according to the word of Elijah, there was a great famine in the land. എലിയാവിനോടുള്ള ബന്ധത്തിൽ തിരുവചനത്തോട് ചേർന്ന് നാം പരിശോധിക്കുമ്പോൾ, in relation to Elijah, when we examine the word of God, സർവശക്തനായ ദൈവം ഏലിയാവിനെ സൂക്ഷിച്ചതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. We can see that the Almighty God preserved Elijah. 17 ആം അധ്യായത്തിൽ തുടർന്ന് താഴോട്ട് നാം പരിശോധിക്കുമ്പോൾ, if you were to follow examine the following verses of chapter 17, ഇതെല്ലാം പറഞ്ഞ ശേഷമായിട്ട് ഏലിയാവിനോട് പറഞ്ഞു വിടുന്നു പോക്കോ. And after saying this, God said unto Elijah, you can go from here. ദൈവത്തിന് സ്തോത്രം. Praise be to God. നീ ഇവിടുന്ന് പോക്കോ. Get thee hence. കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടിനരികെ ഒളിച്ചിരിക്ക. And turn the eastward and hide thyself by the brook Kerith that is before Jordan. ഇല്ലെങ്കിൽ ആകപ്പാടെ നിനക്ക് കുഴപ്പമാണ്. Otherwise there'll be a big problem for you. നിനക്ക് ആവശ്യമുള്ളത് ഞാൻ അവിടെ തരാം. Oh, what is needful for you, I will give you. നിനക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ അവിടെ തരാം. I will give you the water that is needful for you. ദൈവനാമത്തിന് മഹത്വം. Praise be to God. ദൈവിക ആലോചനയ്ക്കൊത്തവണ്ണം നിലനിന്ന് മുൻപോട്ട് പോകുന്ന ഒരു ദൈവപൈതലിനെ അവൻ പുലർത്തുന്ന ദൈവമാണ്. He is the one who sustains the child of God, who walks and lives according to the counsel of God. ദൈവത്തിന്റെ ആലോചനയ്ക്കൊത്തവണ്ണം മുൻപോട്ട് പോകുന്ന ഒരു ദൈവപൈതലിനെ അവൻ പുലർത്തുന്ന സൂക്ഷിക്കുന്ന ദൈവമാണ്. He is the God who cares and sustains the child of God, who lives according to the counsels of God. യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. In the book of Job we can see a verse like this. കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ അതിനെ തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആർ? Who is the one who gives the prey unto the crow, unto the babies of the crow? കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിനെ തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആർ? Who is the one who gives the prey unto the babies of the crow when they cry unto him? സർവശക്തനായ ദൈവം തന്നെ അതിന് ആവശ്യമായിരിക്കുന്ന എത്തിച്ചു കൊടുക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. We are able to understand it is indeed the Almighty God. യോബിന്റെ പുസ്തകം 38 ആം അധ്യായത്തിന്റെ 41 ആം വാക്യത്തിൽ അപ്രകാരം എടുത്തു പറയുകയാണ്. Job chapter 38 verse 41. ദൈവത്തിന് സ്തോത്രം. Praise be to God. കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിനെ തീ എത്തിച്ചു കൊടുക്കുന്നത് ആർ? Who provided when his young ones cry unto God when they want for lack of meat? 104 ആം സങ്കീർത്തനത്തിന്റെ 21 വാക്യം പരിശോധിക്കുമ്പോൾ, when we to examine Psalm 104 verse 21, അവിടെ സങ്കീർത്തനക്കാരൻ മുഖാന്തരമായിട്ട് പ്രകാരം എടുത്തു പറഞ്ഞിരിക്കുന്നതായി കാണുന്നുണ്ട്. Through the psalmist it is said like this. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇന്ന് കാടുകളിൽ പാർക്കുന്നതായ സിംഹങ്ങൾ, the lions who are living in the jungles, എന്റെതായ വാക്കുകളിൽ പ്രകാരം പറഞ്ഞാൽ, in my words I say like this. രണ്ട് കൈകൾ മുന്നോട്ട് വെച്ചിട്ട് അങ്ങ് നീണ്ടു നിവർന്ന ഒരു നിപ്പ് നിൽക്കും. രണ്ട് കൈകൾ മുൻപോട്ട് വെച്ചിട്ട് രണ്ട് കാലുകൾ പുറകോട്ടങ്ങ് വെച്ചിട്ട് നീണ്ടു നിന്നിട്ട് മേലോട്ട് നോക്കി ഒരു ഒറ്റ അലർച്ചയാണ്. നല്ല മാന ബയല് അതിനാവശ്യമുള്ളത് ദൈവം അതിന് എത്തിച്ചു കൊടുക്കും. 104 സങ്കീർത്തനത്തിന്റെ 21 വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ, Psalm 104 verse 21, ബാലസിംഹങ്ങൾ ഇരയ്ക്കായിട്ട് അലറുന്നു. The young lions roar after they pray. ആരോടാ ചോദിക്കുന്നത്? And whom are they asking? എന്തിനാ ചോദിക്കുന്നത്? What are they asking for? സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ, in the words of the psalmist, അവർ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു എന്നാണ്. That they seek their meat from God. അവർ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. They seeking their food from God. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം അതിന് ആവശ്യമുള്ളത് അതിന്റെ വായിൽ തന്നെ കൊണ്ട് എത്തിച്ചു കൊടുക്കും. When they ask of God, the God will give unto it what is needful into its mouth. ദൈവത്തിന് സ്തോത്രം. Praise be to God. 104 സങ്കീർത്തനത്തിന്റെ 26 മുതൽ വായിക്കുന്നത് സന്ദർഭത്തിൽ, if you were to examine from verse 26 in Psalms 104, വലിയ സമുദ്രമുണ്ട്, വലിയ സമുദ്രം. There is great seas. അതിനകത്താണെങ്കിൽ കപ്പലുകൾ ഓടുന്നു. And there are many ships. അതിനകത്ത് കളിപ്പാൻ വലിയ ലിവ്യാഥാൻ ഉണ്ട്. And there is a great Leviathan who plays. എന്റെ വാക്കുകളിൽ പറഞ്ഞ ചെറിയ ഊപ്പ മുതൽ വലിയ ലിവ്യാഥാൻ വരെ അതിനകത്ത് കിടന്ന് കളിക്കുകയാണ്. And there are small creatures and there is a great Leviathan also is playing in it. തക്ക സമയത്ത് ഇവയൊക്കെയും തീൻ കിട്ടേണ്ടതിന് അത് ദൈവത്തെ കാത്തിരിക്കുന്നെന്നാണ് പറയുന്നത്. And it is said that these all wait upon the Lord that they may give them meat in the due season. സർവശക്തനായ ദൈവം അതതിന്റെ സമയത്ത് അതിന് കൊടുക്കുന്നു, അത് പെറുക്കുന്നു. And the Lord and the Almighty God gives unto them what is needful in its due season and they pick it up. 28 ആം വാക്യത്തിൽ പറയുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് തൃപ്തി വരുന്നു. And in verse 28 it says, thou openest thine hand and they are filled with good. ദൈവത്തെ നോക്കി നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി തൃക്കരം തുറന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who will open up his hand and fill them with goodness to all the good ones who
who cry unto the Lord. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe? എങ്കും പ്രവർത്തിപ്പാനാ ദൈവം ശക്തനാണ്. The Lord is mighty enough to perform today. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe? തന്നെ നോക്കി നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവം. The Lord who arises for the devout one who cry unto him. തന്നെ നോക്കി നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി തൃക്കൈ തുറന്ന് നന്മകൾ കൊടുക്കുന്ന ദൈവം. The Lord who opens up his hand and fills them with goodness unto the devout ones who cry unto him. തന്നെ നോക്കി നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി വൻകാര്യങ്ങൾ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം. The almighty God who does wonders for his devout ones who cry out to him. ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. He is well enough to provide for you this day. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe? ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. Praise be to God. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇന്നും വലിയവ പ്രവർത്തിക്കുന്ന ദൈവമാണ്. He is the one who does great things for his saints. തന്നെ സേവിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി. For the ones who serve him. തന്നെ ആരാധിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി. For the people who worship him. തന്റെ കൽപ്പനകൾ പ്രമാണിച്ച് തന്റെ ആലോചന പ്രകാരം മുൻപോട്ട് പോകുന്ന തന്റെ ജനത്തിനു വേണ്ടി. For the people of God who obey his statutes and walk in his counsels. വലിയവ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവമായി നമ്മുടെ ദൈവം ഇന്നും നമുക്ക് മുൻപിൽ നിൽക്കുന്നു. We have an almighty God who does great things for the people and for us. പോറ്റി പുലർത്തുന്ന ദൈവമാണ്. He is the one who sustains you. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. He is the one who cares for you. അവൻ നിന്നെ കാക്കുന്ന ദൈവമാണ്. He is the one who preserves you. ദൈവനാമത്തിന് മഹത്വം. Praise be to the name of God. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം. Shall we come to Daniel chapter 3? ദാനിയേൽ പ്രവചന പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, when you come to Daniel chapter 3, ബാബിലോണിയ സമ്രാട്ടായിരുന്നതായ നെബുക്കദ്നേസർ രാജാവിന് ഒരു ദിവ്യ ദർശനം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. It so happened that Nebuchadnezzar, the Babylon emperor, he had a divine vision. തന്റെ ജീവിതത്തിൽ കണ്ടതായ ആ സ്വപ്നം താൻ മറന്നുപോവുകയുണ്ടായി. And he forgot that vision that he had in his life. താൻ വളരെയധികം ഉറക്കമില്ലാത്തവനായി തീർന്നു. And he became sleepless. ചുരുക്കി ഇങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. In short, let me say this. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഉടൻ തന്നെ മന്ത്രവാദികളെയും ശകുനവാദികളെയും ആഭിചാരകന്മാരെയും ഒക്കെ തന്റെ അടുക്കൽ വിളിച്ചിട്ട്, He calls unto them the governors, the sorcerers, the magicians. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. I saw a dream like this. സ്വപ്നം മറന്നുപോയി. I forgot the dream. ആ സ്വപ്നവും അർത്ഥവും നിങ്ങൾ ബോധിപ്പിക്കണം. You have to examine the dream and tell it to me. അവര് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു. And they said to the king like this. രാജാവേ, സ്വപ്നം അറിയിച്ചാലും ഞങ്ങൾ അതിന്റെ അർത്ഥം ബോധിപ്പിക്കാം. If you would tell us the dream, we can tell you the meaning thereof. സ്തോത്രം. Praise be to God. അതെ, സ്വപ്നം അറിയിച്ചാലും ഞങ്ങൾ അർത്ഥം ബോധിപ്പിക്കാം. If you tell us the dream, we will tell you the meaning. രാജാവ് പറഞ്ഞു, കൽപ്പന പറഞ്ഞു വിട്ടു, കൽപ്പന അല്ലെങ്കിൽ രാജസന്നിധിയിൽ നിന്ന് അതേ ഉത്തരവ് കൽപ്പന പുറപ്പെട്ട് പുറപ്പെടുവിക്കുകയുണ്ടായി. And there was a commandment which was proceeded forth from the നിങ്ങൾ കൽപ്പന സ്വപ്നവും അർത്ഥവും അറിയിക്കണം. You have to tell the dream and the meaning thereof. അറിയിക്കാഞ്ഞാൽ നിങ്ങളെ ഒക്കെയും കഷണം കഷണമായി ശകലിക്കുകയും നിങ്ങളുടെ വീടുകൾ കുപ്പക്കുന്നാക്കി തീർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. If not, I will cut you into pieces and your houses will be made into dung hills. അവര് പറഞ്ഞു, ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും ഈ കാര്യം പറയാൻ പറ്റില്ല. There can no one who can tell this except God who does not dwell in flesh. ചുരുക്കി പറഞ്ഞാൽ രാജസന്നിധിയിൽ നിന്ന് കോപം ജ്വലിച്ചിട്ട് രാജകൽപ്പന പുറപ്പെടുവിക്കത്തക്കണം, ചിലരെ അവരെയൊക്കെ നശിപ്പിക്കത്തക്കവണ്ണമുള്ളതായ ക്രമീകരണങ്ങൾ അവിടെ മുൻപിൽ വന്നു ചേരുകയാണ്. Such arrangements were word that the anger of were kindled against them from the throne of the emperor. അക്കൂട്ടത്തിൽ ദാനിയേലിനെയും കൊല്ലുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയുണ്ടായി. And among them they also made an attempt to kill Daniel. ദാനിയേൽ തന്ത്രപരമായി അവരോട് മറുപടി പറഞ്ഞു. And Daniel discreetly said like this. രാജസന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തി. Let me രാജസന്നിധിയിൽ കൊണ്ടുപോയി ദാനിയേലിനെ നിർത്തി. And Daniel was made to stand before the presence of the king. ദാനിയേൽ ഇപ്രകാരം മറുപടി പറഞ്ഞു. And Daniel answered like this. സമയം തന്നാലും കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. If you give me time, I will tell it to you. അതിനുശേഷമായിട്ട് ദാനിയേൽ തിരികെ വന്ന് സഹോദരങ്ങളോട് ഇപ്രകാരം പറയുകയാണ്. And after that Daniel comes back and says to his brethren. ശേഷം ജനത്തോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ കാര്യത്തെ കുറിച്ച് ദൈവത്തോട് അപേക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിലവിളിക്കുവാൻ തുടങ്ങി. And they started to cry out and to pray before the Lord that they will not be punished with the remainder of the people. എന്നെ സന്തോഷിപ്പിച്ചതായ എന്നെ ചിന്തിപ്പിച്ചതായ ഒരു വേദഭാഗമാണ് അത്. It was a verse which made me to think and pleased me. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദാവീദ് തന്റെ സഹോദരങ്ങളോട് എന്താണ് പറയുന്നത്? What does David say unto his brethren? അതെ, ശേഷം മനുഷ്യരോട് കൂടെ നശിപ്പിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവത്തോട് അത് കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുവാൻ താൻ പറയണം. 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം.
And he says in chapter 2 verse 17. Daniel pravachanam randam adhyayathinte 17th vakyam. Daniel chapter 2 verse 17. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്നു താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരനായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് അപേക്ഷിപ്പാൻ അവർ തീരുമാനിച്ചു. They decided to desire the mercy of the Lord God of heaven concerning this secret that Daniel and his fellows should not perish with the rest of the wise men of Babylon. രാത്രി മുഴുവനും ദൈവത്തോട് അവർ നിലവിളിക്കുവാൻ തുടങ്ങി. And all through the night they prayed unto the Lord. അവസാനം സർവ്വശക്തനായ ദൈവം അവർക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. And the almighty God revealed unto them everything. രാജസന്നിധിയിൽ കൊണ്ടുവന്നു നിർത്തി. And they come to the royal presence. രാജാവിനോട് കാര്യങ്ങളൊക്കെ അറിയിക്കുകയുണ്ടായി. And they expounded everything to the king. ആ അറിയിച്ചതിൻ പ്രകാരം താൻ വലിയൊരു ബിംബത്തെ നിർത്തുകയുണ്ടായി. And according to what was expounded, he raised a statue 60 mulam uyaram 66 mulam vannamulladaya oru swarna bimbam doora maribhumiyil niruthi. And a big statue was erected 60 cubits high, 6 cubits wide. Adhe tamburu kinnaram thudangiyaya sagalavidamagana vaadya ghoshangaludeyum shabdam kelkunna maathrayil adinu munbaga വീണ് നമസ്കരിക്കത്തക്കവണ്ണം ജനത്തെയെല്ലാം അതിനു മുമ്പിൽ കൂട്ടിവരുത്തി. And all people were gathered inside that, so at the sound of the cornet, flute, harp and the sound of music, that all should fall down and worship before the statue. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടു കളയുമെന്നൊരു തീർപ്പ് രാജാവ് കൽപ്പിച്ചതായി തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. The word of God clearly states that the commandment was proclaimed that all those who do not worship that statue will be put into the furnace of fire. ദൈവത്തിനു സ്തോത്രം. Praise be to God. തിരുവചനത്തോട് ചേർന്ന് നാം പരിശോധിക്കുന്നതായി സാഹചര്യത്തിൽ. If you were to examine the word of God. അതെ, സകലവിധമാകുന്ന വാദ്യഘോഷങ്ങളും മുഴങ്ങിയപ്പോൾ. When all kinds of music was being played. സകല മനുഷ്യരും അതിനു മുൻപാകെ വീണു നമസ്കരിക്കുവാനിടയാക്കി തീർന്നു. All people fell down before it and worshipped it. എന്നാൽ മൂന്ന് യവനക്കാരെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ വീണു നമസ്കരിക്കാതെ ധൈര്യത്തോടെ നിലനിന്നു. But three young men, Shadrach, Meshach and Abednego, did not fall before that and were boldly standing. യഹൂദനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകതയുണ്ട്. As far as the Jew is concerned, there is a speciality. സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ അല്ലാതെ മറ്റൊരുത്തന്റെ മുൻപിൽ തലവണക്കുന്നതായ ഒരു പ്രകൃതി അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. As far as they are concerned, they have a habit that they will not bow their head before anyone or anything except the Lord God. വിവരിക്കുവാൻ സമയം പോരല്ലോ. There is no time to expand. ഇങ്ങനെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കട്ടെ. Let me end by saying this. ഒട്ടും താമസിച്ചില്ല വാർത്ത രാജാവിന്റെ മുമ്പിൽ ചെന്ന് നിർത്തി. Without any delay this news was reached unto the രാജാവ്. അവനെ വിളിപ്പിച്ചു. And the king called them. മൂന്നാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നമ്മൾ ശോധിക്കുന്ന സന്ദർഭത്തിൽ. Verse 26 of chapter 3. ദൈവത്തിനു സ്തോത്രം. Praise be to God. അതിന് മുകളിൽ തന്നെ നമ്മൾ ശോധിക്കുന്ന സന്ദർഭത്തിൽ ഇപ്രകാരം കാണുവാൻ ഇടയായി. Over here we can understand like this. അതെ, എരിയുന്ന താനോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി. And the king asked them. അതെ, വീണു നമസ്കരിക്കണമെന്ന് അവരോട് രാജാവ് പറയുകയാണ്. And the king says, do you not know that you are supposed to fall down and worship? എന്നാൽ രാജാവ് എന്നാൽ ഈ ബാലന്മാർ യവനക്കാർ എന്താണ് പറയുന്നത്? What is the young one say? ദൈവത്തിനു സ്തോത്രം. Praise be to God. മൂന്നാം അധ്യായത്തിന്റെ 17 തുടങ്ങിയതായ വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ, if you want to examine verse 17 and down, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. If it be so, our God whom we serve is able to deliver us from the fiery burning furnace, he will deliver us out of thine hand, O king. എരിയുന്ന തീച്ചുളയിലേക്ക് എറിയുന്നതായ അനുഭവത്തെ കുറിച്ച് അവർ പറയുമ്പോഴും അവർ ധൈര്യമായി പറയുകയാണ്, എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങൾ സേവിക്കുന്ന സർവശക്തനായ ദൈവം ഞങ്ങളെ വിടുവിക്കും. They are boldly saying that our God whom we serve is able to deliver us from the burning fiery furnace. ദൈവത്തിനു സ്തോത്രം. Praise be to God. അല്ലെങ്കിലും രാജാവ് പറഞ്ഞതായ രീതിയിൽ ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ തയ്യാറല്ല. But and even if it is not so, we are not willing to go with what the king is saying. രാജാവിന്റെ കോപം ജ്വലിക്കുകയുണ്ടായി. And we can see the Nebuchadnezzar was full of fury. സാധാരണ ഉണ്ടായിരുന്നതിനേക്കാൾ 7 മടങ്ങ് ചൂട് തീച്ചുളയുടെ മടങ്ങ് ചൂടകം വർദ്ധിപ്പിക്കുകയുണ്ടായി. And the heat of the furnace was 7 times more than usual. ഒട്ടും മടിച്ചില്ല, ഇവരെ അവരുടെ ഔദ്യോഗിക വസ്ത്രത്തോടുകൂടെ ചേർത്ത് ബന്ധിച്ച് നേരെ തീച്ചുളയിലേക്ക് കൊണ്ടുപോയി എറിഞ്ഞു. And they were bound with their clothes themselves and they were cast into the fiery furnace. രാജാവ് ഇറങ്ങി നോക്കിയപ്പോൾ, കുറെ കഴിഞ്ഞ് രാജാവ് നോക്കിയപ്പോൾ, അതിന് രാജാവ് അന്തം വിട്ടു പോവുകയാണ്.
and the king, when he looked into the furnace, he was astonished. And he was calling all the people. Didn't we throw three people into the fire? But I see four walking in the midst. Praise be to God. എന്താണ് നാലാമത്തവനെ സർവശക്തനായ ദൈവത്തിന് അതേ തുല്യമായ അവസ്ഥയിൽ കാണുകയാണ്. And he says the fourth one is like unto the Son of God. അതേ 25-ാം വാക്യത്തിൽ താൻ പ്രകാരം പറയുകയാണ്. And he says in verse 25 like this. നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. The form of the fourth is like the Son of God. നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. The form of the fourth is like the Son of God. ഇവരെ എടുത്തുകൊണ്ടുപോയവരെ തീ ദഹിപ്പിച്ചു. Even though the fire burned the ones who carried them. ദൈവവൈദലേ. Children of God. ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം. We should be careful of one thing. സാധാരണ വരുന്നതിനേക്കാൾ ഏഴ് മടങ്ങ് പരീക്ഷകൾ നിനക്ക് മുൻപിൽ അധികം ജീവിതത്തിൽ വന്നു ചേർന്നിരുന്നേക്കാം. You will have trials which are 7 times more than the usual, the common man. ചിലപ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചിട്ടില്ലേ? Sometimes you might have asked yourself. അടുത്ത വീട്ടിലെ മത്തായിച്ചൻ ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലല്ലോ. Our neighbor Matthaichan does not have so many problems. ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലെ മറിയാമ്മയ്ക്ക് ഇത്രയും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലല്ലോ. The Maryam of nearby, she does not have so much problems. ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എത്ര പരീക്ഷയും പരിശോധനയുമാണ്. And me who is having this knowledge of God, how many trials am I having? ദൈവത്തെ അറിയുന്ന ഒരു ദൈവവൈദലിന് the child of God who comes to the knowledge of God, സാധാരണക്കാരൻ ഉള്ളതിനേക്കാൾ ഏഴ് മടങ്ങ് ചൂട് പരീക്ഷ നിനക്ക് മുൻപിൽ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. You should understand that you will have 7 times more fiery trials than the common people. പക്ഷേ ഒരു കാര്യം, but one thing, പ്രതികൂലത്തിന്റെ നടുവിൽ പരീക്ഷയുടെ നടുവിൽ നിന്നെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന സർവശക്തനായ ഒരു ദൈവം നിനക്ക് മുൻപിൽ ഉണ്ട്. You have a God before you who comes in the midst of your trials, in the midst of your problems. ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞു കേൾക്കുവാൻ ഒരു പുസ്തകത്തിലൂടെ വായിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. I was able to read of one experience like this. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നടന്നുപോയത പാതയൊക്കെയും സർവശക്തനായ ദൈവം ഒരു ദൂതൻ മുഖാന്തരമായി തനിക്ക് കാണിച്ചു കൊടുത്തു. The Almighty God was showing this man all the ways that he went through an angel. കല്ലുകളും മുള്ളുകളും നിറഞ്ഞതായ ഒരു പാത. It was a path filled with stones and thorns. Chadappu nilangal niranjathaya oru paada. And it was a path filled with valleys. Than ingane sreddichu than poyathaya paada ingane sreddichu nokkumbol. And when he was examining the way that he came through, than poyathaya paadayilokkeyum thante kaalukal padinju padinju kidakkunnathayi kaanuvan kazhinju. And he was able to see the footprints of the path that he tread. Than sreddichu nokkiyappol aa kaalchuvadukalodu chernu mattoru kaalchuvadum പതിഞ്ഞ് പതിഞ്ഞ് കിടക്കുന്നതായി കാണുന്നു. And he was able to see another set of footprints right next to his set of footprints. എന്നാൽ ചില ഇടങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാളുടെ കാലേ കാണുന്നുള്ളൂ, മറ്റാളുടെ കാല് കാണുന്നില്ല. But in certain areas of his life, he was able only to see one set of footprints. പ്രതികൂലങ്ങൾ നിറഞ്ഞതായ പാദഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരാളുടെ കാൽച്ചുവട് മാത്രം പാത അല്ലെങ്കിൽ ആ അടി മാത്രം കാണുന്നു, മറ്റേയാളിന്റെ കാണുന്നില്ല. It was during the troublesome times that he was able to see only one set of footprints and not two. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദർശനം കണ്ടതായ ആളിന് കോപം വന്നിട്ട് ദൂതനോട് ചോദിച്ചു, മറ്റവൻ എവിടെ പോയി? ഇതുവരെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി എന്ന് ചോദിച്ചു. The man who was having the vision, he became furious on seeing this and he angrily asked the angel, where is the other man during these times? അപ്പോൾ ദൂതൻ പറഞ്ഞു കൊടുക്കുവാൻ ഇടയായി. And the angel expounded unto him. ഒന്ന്, നീ പോയതായ പാതയിലൊക്കെയും നിന്റെ കാൽപാദം പതിഞ്ഞു കിടക്കുകയാണ്. In one, what in the ways that you went through, your footprints are treading. അടുത്തത്, നിന്നെ സൂക്ഷിക്കേണ്ടതിന് നിന്നോട് കൂടെ സർവശക്തനായ ദൈവം ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നല്ലോ. You can also be able to see that in all these ways there is a God who is able to preserve you. His footprints are also there. പ്രതികൂലങ്ങൾ നിറഞ്ഞതായ പാതയിലൂടെ നീ കടന്നുപോകേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ, when you had to tread through troublesome times, നിന്നെ വിട്ടിട്ടു പോവുകയായിരുന്നില്ല, നീ സർവശക്തനായ ദൈവത്തിന്റെ കരത്തിലായിരുന്നു. നിനക്ക് കേട് ഭവിക്കാതെ വണ്ണം ദൈവം തന്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒരാളുടെ പാദം മാത്രം കാണുവാൻ ഇടയായി തീർന്നത് എന്ന് പറയുന്നത്. And during these troubled some times you can see only one set of footprints because you were carried in the hands of the Almighty God, that he would preserve you and protect you. അവസാന കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ദൈവവൈദ്യരെ, people of God who have come to the end times, നിനക്ക് കേടുകൂടാതെ വണ്ണം നിന്നെ സൂക്ഷിപ്പാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവത്തെ തിരുവചനത്തിലൂടെ പരിശോധിക്കുമ്പോൾ കാണുവാനിടയായി തീരുന്നുണ്ട്. You are able to see and examine a God who is able to help you and carry you so that you might not be hurt during the troublesome times. മിസ്രയീമിൽ ആയിരുന്നതായ ദൈവത്തിന്റെ ജനം സർവശക്തനായ ദൈവത്തെ നോക്കി നിലവിളിച്ചപ്പോൾ, when the people of God who were in Israel, when they cried out to him, അവരുടെ നിലവിളി കേട്ട് അവരുടെ കഷ്ടത കണ്ട് അവരെ വിടുവിപ്പാൻ മിസ്രയീമിലേക്ക് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവം,
The God who came down to Egypt after hearing their cries and after hearing their groanings and seeing the troubles. சீச்சூளையுடைய நடுவிலேக்கு அது எறியப்பட்டപ്പോൾ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന ദോഷം തട്ടാതെ വണ്ണം ആ തീയാൽ ഒരു കേടും കൂടാതെ വണ്ണം അവനെ വിടുവിക്കേണ്ടതിന് ആ തീച്ചൂളയുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവം the almighty god who came into the midst of the fiery trials so that you might not be hurt by the flames and the fire സർവനും ഇതിന്റെ കരത്തിൽ സൂക്ഷിപ്പാൻ ശക്തനായ നല്ല ദൈവമായി നല്ല ദൈവം നമുക്ക് മുൻപിൽ നിലനിൽക്കുന്നു even today he is before you as a good god so that you might not be hurt എത്ര പേർക്ക് വിശ്വാസമുണ്ട് how many of you believe ആ ദൈവം നിന്നെ സൂക്ഷിപ്പാൻ മതിയായ ദൈവമാണ് that god is able to preserve and protect you ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ദൈവം the lord god who said fear not for I have redeemed thee യെശയ്യാ പ്രവചനം 43 അധ്യായത്തിലെ രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ as it is said in Isaiah 43 verse 2 നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും when you pass to the waters I will be with thee nee nadigalil koodi kadakkumbol avan ninde veede kavige illa and through the rivers they shall not overflow thee nee thiyil koodi nadanal vendu poge illa when the walkers through the fire they shall not burn agni jwala thine dahippikaga illa en arulu cheytha devam the god who said that neither shall the flame kindle upon thee karangalil sookshichu vidivippan avan shaktanaya devam he is well able and strong enough to preserve you in his hands karangalil sookshichu avan vidivippan shaktanaya devam he is able to preserve you and protect you in his hands yatra valiya parikshakal varatte No matter how big trials come, വലിയ പ്രതികൂലങ്ങൾ നിനക്ക് വിരോധമായി വരട്ടെ. No matter how adverse times may come, അവൻ നിന്നെ വിടുവിപ്പാൻ മതിയായ ദൈവം. He is able to preserve you. അവൻ നിന്നെ സഹായിപ്പാൻ മതിയായ ദൈവം. He is well able to help you. യോഹന്നാനെഴുതിയ സുവിശേഷം 14 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ, When we read to examine the gospel according to John chapter 14 verse 18, ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവവൈതലനെ, the one who to serves God, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവവൈതലനെ, a child of God who worships God, ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുന്ന ഒരു ദൈവവൈതലനെ unto the child of God who obeys his commandments and go forward avan anathanai vidugilla I will not leave you comfortless naan ningale anatharai vidugilla the Lord God says I will not leave you comfortless naan ningale adukal varum I will come to you naan nine sahayikkum I will help you naan nine vidivikkum I will deliver you aa deivam innum namukkai jeevikkunnu that God is living for us today oru pudhiya jerusalem siyonum aagunna vishuddha nagaram nammude karthavu namukku vidi orukki kondirikkunnu and the Lord is preparing a holy city new jerusalem and zion for us nagarathinte pani theeruva സമയമായി and it is time for that ഹോവാ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും ചെയ്യും when the Lord has built up Zion he shall appear in his glory ഹോവാ യെരുശലേമിനെ പണിതുകൊണ്ടിരിക്കുന്നു and the Lord is building up new Jerusalem യെരുശലേമ സിയോനും ആകുന്നു we who are Zion and Jerusalem വിശുദ്ധ നഗരത്തിന്റെ പണി പൂർത്തീകരിക്കാൻ സമയമായി and it is time for the holy city to be finished ലോകത്തിന്റെ ഗതികൾ അതാണ് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത് that is what the events of the world telling us ദൈവിക ന്യായവിധിയിൽ അകപ്പെട്ടിട്ട് and being in the judgment of the God ലോകത്തോട് കൂടെ നശിച്ചു പോകാതെ ഇരിക്കത്തക്കവണ്ണം so that we will not be condemned and deluded ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവിക ആലോചന അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കാം പുതിയ നിയമ സഭയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതായ പുതിയ യെരുശലേമും സിയോനും ആകുന്ന വിശുദ്ധ നഗരത്തിൽ ചേർത്തുകൊള്ളേണ്ടതിന് gathered up unto the new city the holy city new jerusalem and zion നമ്മുടെ കർത്താവ് താൻ വെളിപ്പെടുന്ന സമയം ഏറ്റവും ആശണ്ഡമായിരിക്കുന്നു time for god to come up in his glory പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്ന ജനത്തെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ and when the god comes to gather the people who live without sin തന്നോട് കൂടെ ചേർത്തു കൊള്ളപ്പെടുവാൻ പ്രാപ്തരായി തീരേണ്ടതിന് all the people that they may be found worthy to be ദൈവ പ്രസാദിപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം let us praise the lord and go forward നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം let us close our eyes ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് and in the place that you നിൽക്കുന്ന are നിൽപ്പിൽ നിന്നു കൊണ്ട് standing where you are നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം let us close our eyes നമ്മുടെ ജീവിതത്തിന്റെ ആഴത്തിലോട്ട് ഇറങ്ങാം let us go down to the depths Eliya of our life എന്താണ് പറയുന്നത് what does it say ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം the god whom I serve സകല ജനവും ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് കടന്നുപോകുമ്പോൾ when the people of god leave the presence of god ദൈവ സാന്നിധ്യത്തിൽ മറഞ്ഞിരുന്നുകൊണ്ട് ജീവിപ്പാൻ ഇഷ്ടപ്പെട്ടതായ തന്നെ പോലെ and the people of god who desire to hide themselves in the presence of god നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് let us please the lord in our personal life ദൈവത്തോട് കൂടെ നടന്ന് walking with god അവരുടെ കൽപ്പനകളെ പ്രമാണിച്ച് obeying his statutes and laws അവരുടെ അനുസരിച്ച് obeying his തന്റെ വരവിനെ ബദ്ധപ്പെടുത്തി ഒരുങ്ങി കാത്തിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം let us say son is coming and live this life ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് നമുക്ക് മുൻപിലുണ്ട് and the lord who satisfies the desiring heart അവനെ പോഷിപ്പിക്കുന്ന ദൈവമാണ് and he is the one who satisfies അവനെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ് He's the one who
preserves and protects you. അനാഥനായി വിടുന്ന ദൈവമല്ല. He will not leave you comfortless. അവൻ അനാഥനായി വിടുന്ന ദൈവമല്ല. He is not a God who lives. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാവുന്ന ഒരു ദൈവമല്ല. He will be with you until the end. നിന്റെ കരത്തിനെ പിടിച്ച്. And he will hold on to you. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. He says, "Fear not, I am your God." പ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. Fear not, I am your God. നിന്റെ വലം കരത്തിനെ പിടിച്ച് ഞാൻ നിന്നെ വഴി നടത്തും. I will lead you by holding on to the right hand. വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്തവൻ. I will uphold you by the right hand of righteousness. നിന്റെ കരത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നു. Surrender under the hands of God. ഒരു ദോഷവും തട്ടാതെ വണ്ണം സൂക്ഷിപ്പാൻ ശക്തനായ. Under the one who is able to preserve you. ദൈവത്തിന്റെ കരത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നു. Surrender under the hands of God. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. And his desire to lead a holy life. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ശക്തീകരിക്കുന്ന ദൈവം. The Lord who strengthens the desire. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം. The Lord who satisfies the desire. അവനെ ശക്തീകരിക്കുന്ന ദൈവം. The Lord who strengthens them. ഇതാ നമ്മുടെ മധ്യേ ഉടാവിക്കൊണ്ടിരിക്കുന്നു. Moving in our midst. ദൈവ ശക്തിയുടെ വ്യാപരിക്കട്ടെ. The strength of God. ദൈവ കൃപയുടെ വ്യാപരിക്കട്ടെ. The power of God move. അവനെ നോക്കി നിലവിളിക്കുമ്പോൾ. And if you cry out to him. തൃക്കൈ തുറക്കുമ്പോൾ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുന്നു. When he opens his hands filled with goodness. തൃക്കൈ തുറക്കുന്ന ദൈവമായി. When he opens his hands. തൃക്കൈ നീട്ടി താങ്ങുന്ന ദൈവമായി. When he opens his hands. തൃക്കൈ നീട്ടി വഹിക്കുന്ന ദൈവമായി. When he opens and cares for you by his hand. ഇതാ നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടിരിക്കുന്നു. He is moving in our midst. ആ ദൈവത്തെ നമുക്ക് നിലവിളിക്കാം. Let us cry out to him. ആ ദൈവത്തെ നോക്കി നമുക്ക് നിലവിളിക്കാം. Let us cry out to him. സ്തോത്രത്തിന്റെ സ്വരം ഉയരട്ടെ. Let us the hand of God. പ്രാർത്ഥനയുടെ സ്വരം ഉയരട്ടെ. Cry out surrender. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. Power of God move. എല്ലാ അശുദ്ധാത്മാക്കളെ നമ്മെ വിട്ടുപോകട്ടെ. All evil spirit depart. ദൈവത്തിന്റെ കരം നീട്ടുവാൻ ഇടയായി തീരട്ടെ. Let the hand of God be നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം തുറക്കുവാൻ ഇടയായി തീരട്ടെ. Let the hand of God be open for you. തീച്ചൂളയിൽ ഇറങ്ങി വന്ന ദൈവം. The God who came out of the fiery furnace. നിനക്ക് ഇറങ്ങി വന്ന ദൈവം. The Lord who came into the burning furnace. നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ. He is going to come down to you. നിന്നെ സഹായിപ്പാൻ. He to help you. നിന്നെ ബലപ്പെടുത്തുവാൻ. Strengthen you. ഇതാ നിന്റെ സമീപം നിൽക്കുന്നു. He is standing right next to you. ദൈവശക്തി വ്യാപരിക്കട്ടെ. Power of God. ദൈവ കൃപ വ്യാപരിക്കട്ടെ. Grace of God. ലബാന റബഗിട ബന രവ ദിബഹന റബ കരബ ഒരു നാളും ഉപേക്ഷിക്കില്ല എന്നെ കൈവിടുകയില്ല അവൻ ഒരു നാളും ഉപേക്ഷിക്കില്ല ഇനി കാണുന്നവാന അപമാനപ്പെടും എന്നിൽ എല്ലാവരും ചേർന്ന് പാടിക്കട്ടെ, ചേർന്ന് പാടിക്കട്ടെ. മാറ്റപ്പെടും എന്നിൽ തന്റെ മാറുകയില്ല എന്നെ കൈവിടുകയില്ല ഒരു നാളും ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയ. കൈവിടുകയില്ല ഒരു നാളും ഉപേക്ഷിക്കില്ല ഇനി കാണുന്ന വാനഭുമാറ്റപ്പെടും എന്നിൽ തന്റെ മാറുകയില്ല 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 നമുക്ക്
ആവശ്യമായ ആലോചന നൽകി തന്നു. ദൈവനെ ആരാധിക്കാൻ വേണ്ടിയ ജനങ്ങൾ ദൈവനെ ആരാധിച്ച് അന്യഭാഷയിൽ പേശുന്നു. ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവജനം ദൈവത്തെ ആരാധിച്ച് അന്യഭാഷകൾ സംസാരിക്കും. എന്ത് അളവുക്ക് അന്യഭാഷയിൽ പേശുകളോ അന്ത അളവുക്ക് ആശീർവാദം. നിങ്ങൾ എത്രത്തോളം അന്യഭാഷകൾ സംസാരിക്കുന്നുവോ അത്രത്തോളം അനുഗ്രഹമുണ്ട്. നമ്മുടെ മധ്യയിലുള്ള ഒരു പെരിയ പിന്മാറ്റം അന്യഭാഷയിൽ പേശുകൃത്. ഇന്ന് നമ്മുടെ മധ്യത്തിലുള്ള ഒരു വലിയ പിന്മാറ്റം അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പിന്നെ പാട്ട് പാടി 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 സമയം കളയാം. എല്ലാവരും അന്യഭാഷയിൽ പേശുക. ഒരു അഞ്ചു മിനിറ്റ് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കും. അന്യഭാഷയിൽ പേശുക. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കും. നല്ല ശബ്ദമുയർത്തി സംസാരിക്കും. വ്യക്തമായി സംസാരിക്കും. ദൈവത്തോട് സംസാരിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കും. എല്ലാവരും വായി തുറന്ന് പേശുക. എല്ലാവരും വായി തുറന്ന് സംസാരിക്കുവേ. സന്തോഷമുള്ളവർ കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ നിറപ്പുക. സന്തോഷമുള്ളവർ കൈകളെ അടിച്ചടിച്ച് ആത്മാവിൽ നിറയുവേ. അങ്ങനെ സംസാരിക്കുവേൻ സംസാരിക്കുവേൻ നിർത്തി കളയരുത്. അന്യഭാഷയിൽ പേശുക. അന്യഭാഷയിൽ സംസാരിക്കുവേൻ. ദൈവനോട് പേശുക. ദൈവത്തോട് സംസാരിക്കുവേൻ. അപ്പ സംസാരിക്കുന്നതിന് എന്തുവാണ് തടസ്സം? ആ തടസ്സങ്ങളെ നീക്കുവേൻ. സന്തോഷത്തോടെ സംസാരിക്കുവേൻ. ജീവനുള്ള ദൈവത്തോട് സംസാരിക്കുവേൻ. ശക്തിയുള്ള ദൈവത്തോട് സംസാരിക്കുവേൻ. നമ്മുടെ ദൈവ ശക്തനായ ദൈവം. അവൻ ആരാധിക്കൂടിയ ദൈവൻ. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. ആമേൻ 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 ആമേൻ. വായി തുറന്ന് പേശുങ്ങളെ പേശുങ്ക. അന്യഭാഷയിൽ പേശുങ്ക. എല്ലാവരും ദൈവത്തോട് സംസാരിക്കുവേൻ. അന്യഭാഷയിൽ സംസാരിക്കുവേൻ. അന്ത പിന്മാറ്റം അകന്റെ പോകട്ടെ. പിന്മാറ്റം മാറി പോകട്ടെ. നീ അഭിഷേകം പറ്റത് ഉണ്മേ. നീ അഭിഷേകം പ്രാപിച്ചത് സത്യം. അഭിഷേകം പറ്റവർകൾ പേശുവാർകൾ. അങ്ങനെയുള്ളവർ അവർ ദൈവത്തോട് സംസാരിക്കും. അവർ എപ്പോഴും പേശുവാർകൾ. അവർ എപ്പോഴും സംസാരിക്കും. ആമേൻ ആമേൻ. പേശുങ്ങൾ പേശുങ്ക. അതെ സംസാരിക്കുവേൻ സംസാരിക്കുവേൻ. ഊഴിയറുകൾ പേശുങ്ങൾ. ശുശ്രൂഷകൾ സംസാരിക്കുവേൻ. ആമേൻ ആമേൻ. Hallelujah, 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 ribila boura mana diribila boura mana dida, amen, hallelujah, 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 kaboura mana diribila bana diribila boura mana dida, kibila boura mana chidai da bala, chatana mana diribila boura mana delai da bala, hallelujah. പിതാവേ മോദ് പേശുപടിയാക പേശുപടിയാക.
നീരങ്ങളെ രക്ഷിത്തീരപ്പാ. ഉമ്മോട് പേശപടിയാകെ, ഉമ്മോട് പേശപടിയാകെ ഞങ്ങളെ രക്ഷിത്തീർ, അഭിഷേകിത്തീർ. ആമീൻ, 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 ആമീൻ. നമുക്ക് നേരമില്ല, നമുക്കധികം സമയമില്ല. നിങ്ങൾ വീടുകളിൽ പോയി ദയവു ചെയ്ത് അന്യഭാഷയിൽ പേശുന്നു. നിങ്ങൾ വീട്ടിൽ കടന്നുപോയി ദയവായി അന്യഭാഷയിൽ സംസാരിക്കുവിൻ. നമ്മുടെ സഭയെ തുവങ്ങിന നാളുകളിൽ അഭിഷേകം പെറ്റവുകൾ എപ്പോഴും നടക്കുമ്പോഴും പേശുവാങ്ക, പോകുമ്പോഴും പേശുവാങ്ക, ഓഫീസിലും പേശുവാങ്ക, ബോസ് കിട്ട പോയി നിന്നാൽ അന്യഭാഷ തന്നെ പേശും. നമ്മുടെ സഭയുടെ ആരംഭ നാളുകളിൽ എല്ലാവരും പോകുമ്പോഴും വരുമ്പോഴും ഓഫീസിൽ ബോസിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴും അവർ അന്യഭാഷ സംസാരിക്കുമായിരുന്നു. അന്യഭാഷ ബോസ് അത് ഇത് പേശാൻ തുടങ്ങി തുടങ്ങി കടച്ചിൽ എല്ലാമക്കോ പേശാ. ഇപ്പോൾ അന്യഭാഷയൊക്കെ പോയിട്ട് അതും ഇതുമൊക്കെ സംസാരിച്ച് അവസാനം എന്തൊക്കെയോ പറയുന്നു. അതാണ് ശാപം. അതാണ് നമുക്ക് കേട്ടത്. ആ ശാപത്തെ മാറ്റുക. അന്യഭാഷയിൽ സംസാരിക്കുക, വ്യക്തമായി സംസാരിക്കുക. ഒരു വാർത്തയെ പേശിട്ട് നിപ്പാട്ടാതി, ഒരു വാക്ക് പറഞ്ഞിട്ട് നിർത്തരുത്. നിങ്ങൾ അന്യഭാഷയിൽ എന്തളവുക്ക് പേശുകീറുകളോ, എത്രത്തോളം നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നു ദേവൻ മഹിമപ്പെടും, അത്രത്തോളം ദൈവനാമം മഹത്വപ്പെടും. സ്തുതിയിൽ ദേവൻ വാസമായിരിക്കുന്നു. ആ സ്തുതിയിൽ ദൈവം അധിവസിക്കുന്നു. വാസമായിരിക്കട്ടെ അവൻ, അവർ വസിക്കട്ടെ, അവർ വാസമായി ഇരിക്കട്ടെ, അവൻ അപ്രകാരം അധിവസിക്കട്ടെ, ആശീർവദിക്കട്ടെ, അവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അന്താ ഉപാഗമം 28:14 വസനങ്ങളിലെ ആശീർവാദത്തിനാൽ ദേവൻ നമ്മെ ആശീർവദിപ്പാറാകട്ടെ. ആവർത്തന പുസ്തകം 28:14 വാക്യങ്ങളിലെ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സംസാരിക്കുവിൻ, അന്യഭാഷയിൽ സംസാരിക്കുവിൻ. മൗനമായിരിക്കരുത്, മൗനമായിരിക്കരുത്. ദൈവത്തോട് സംസാരിക്കുവിൻ. നിങ്ങൾ ഹൃദയം സന്തോഷിക്കട്ടെ, ദൈവം സന്തോഷിക്കട്ടെ. എൻ പിള്ളകളുടെ പേച്ചേ പാരുങ്ങൾ, എൻ പിള്ളകളുടെ പേച്ചേ പേരുങ്ങൾ. എന്റെ നിങ്ങളുടെ വാക്ക് ഞാൻ കേൾക്കട്ടെ. നീ അന്യഭാഷയിൽ പേശുന്ന കടൻ തൊല്ലകൾ മാറും. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കടഭാരങ്ങൾ മാറും. എത്ര പേർക്ക് അനുഭവമുണ്ട്, എത്ര പേർക്ക് അനുഭവമുണ്ട്? അന്യഭാഷയിൽ സംസാരിക്കുക, വ്യാധികൾ സുഖമാകും, രോഗങ്ങൾ സൗഖ്യമാകും, കടഭാരങ്ങൾ മാറും. ഭൂമിക്കുറി ആശീർവാദത്തിനാൽ നിന്നെ നിറപ്പും, ഭൗമിക അനുഗ്രഹങ്ങളാൽ നിന്നെ നിറയ്ക്കും. വസനവും അപ്പടി சொல்லுகிறது, അനുഭവവും അപ്പടി சொல்லுகிறது. തിരുവചനവും അതാണ് പറയുന്നത്, അനുഭവങ്ങളും അത് പറയുന്നു. നേരമില്ല, സമയമില്ല. എന്തിനായിട്ടാണ് ഈ അഭിഷേകം? വിശുദ്ധീകരിക്കേണ്ടതിന് എന്നുള്ളത് ഒരു ഭാഗം. ഭൂമിയിൽ ജീവിക്കണമേ, നാം അതുവരെ ഈ ഭൂമിയിൽ ജീവിക്കണമല്ലോ. ഭൂമിയിൽ ജീവിക്കുമ്പോൾ വീട് വേണ്ടാമോ? ഭൂമിയിൽ ജീവിക്കുമ്പോൾ വീട് വേണ്ടയോ? ഇപ്പോൾ ഒരു കാറ് വേണ്ടാമോ? ഇപ്പോൾ ഒരു കാറ് വേണ്ടയോ? പണം വേണ്ടാമോ? പണം വേണ്ടയോ? അതെല്ലാം ദേവൻ തരുവാ, അതെല്ലാം ദൈവം തരും. അത് താൻ ജീവനക്കും ഭക്തിക്കും തേവയാണ് എല്ലാവറ്റേയും അവരുടെ ദിവ്യ വല്ലമയിനാൽ തന്നരുളിനാൽ. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തന്റെ ദിവ്യ ശക്തിയാൽ നൽകി തന്നു. ജീവനക്കും ഭക്തിക്കും തേവയാണ് എല്ലാവറ്റേയും. നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ആ ദിവ്യ
ആ ദിവ്യ ശക്തിയാൽ അഭിഷേകത്താൽ ദൈവം നൽകി തന്നു. നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കുവിൻ. വീട്ടിൽ പോയി ഒരു പത്ത് നിമിഷം ഡെയിലി പേശി പാരുങ്ക. നിങ്ങൾ വീട്ടിൽ പോയി ദിവസേന ഒരു പത്ത് മിനിറ്റ് അന്യഭാഷയിൽ സംസാരിച്ചു നോക്കുവിൻ. ദൈവസന്നിധിയിൽ ഇരുന്ന് സംസാരിച്ചു നോക്കുവിൻ. ദൈവിക അനുഗ്രഹത്താൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിപ്പോകും. എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും. എരിഹോവിന്റെ കോട്ട തകർന്നു വീണതുപോലെ നിന്റെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളെയും ദൈവം അകറ്റും. ഒരു രണ്ട് മിനിറ്റ് മാത്രം വീണ്ടും സംസാരിക്കുവേൻ. നാമെല്ലാം ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തടകളെ അകറ്റി മുതലാം കൂട്ടത്തെ ദേവൻ പുറപ്പെടുത്ത ആശീർവദിച്ചാർ. സ്തോത്രം. തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഒന്നാം യോഗത്തെ ദൈവം ഏറ്റെടുത്ത് നടത്തി അനുഗ്രഹിച്ച് അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവസമൂഹത്തിൽ കൊണ്ടുവന്ന എല്ലാ ആത്മാക്കൾക്കാകെ സ്തോത്രം. ദൈവസന്നിധി കൊണ്ടുവന്ന എല്ലാ ആത്മാക്കൾക്കുമായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവവചനത്തെ വെളിപ്പെടുത്തി തന്നപടിയാൽ സ്തോത്രം. ദൈവവചനത്തെ ദൈവം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അകന്നു പോക വേണ്ടിയതാണ് എല്ലാ കാര്യങ്ങളും അകന്നു പോക ഉദവി ചെയ്യുപടിയാകെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കി കളയേണ്ടത് എല്ലാ കാര്യങ്ങളും നീക്കി കളയുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തു പിതാവുക്ക് സിദ്ധമാനവകളെ ചെയ്തപടിയാൽ പിതാവാനവർ അവരെ വിട്ട് വിലകവില്ലേന്ന് നാം കേട്ടോ. യേശു ക്രിസ്തു പിതാവിന്റെ ഇഷ്ടം ചെയ്തതുകൊണ്ട് പിതാവ് തന്നെ വിട്ടു മാറി ലേഖനായി വിട്ടില്ല എന്ന് നാം കേട്ടു. യേശുവോട് എപ്പോഴും പിതാവ് ഇരുന്ന യേശുവിനോട് കൂടെ പിതാവ് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. എല്ലാം പിതാവ് ചെയ്തു. യേശു ക്രിസ്തു മൂലമാ യേശു ക്രിസ്തു നിമിത്തമായി ഞാൻ തണ്ണീരെ ദ്രാക്ഷരസമാക്കിനേ വെള്ളത്തെ താൻ വീഞ്ഞാക്കി മാറ്റി. ഞാനല്ല എൻ പിതാവ് ഞാനല്ല എന്റെ പിതാവ്. കുഷ്ഠരോഗിയെ തൊട്ട് സുഖമാക്കിനേ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. ഞാനല്ല എന്റെ പിതാവ്. എല്ലാം പിതാവ് ചെയ്ത എല്ലാം പിതാവ് ചെയ്തു. പിതാവാനവർ ചെയ്കൃത് കുമാരൻ കാണുന്നത് ഏതുവോ അതേ എന്റെ താമാക ഒന്ന് ചെയ്യ മാട്ടാർ എന്ന് വേദത്തിൽ വാസിക്കുന്നു. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് തന്നെയെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തതുപോലെ നാമും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ഈ മരുഭൂമി യാത്രയിൽ നാം ജീവിക്കുന്നു. ആ ദൈവം നമ്മോട് കൂടിയിരുന്നു. മറ്റുമല്ല ശരീരത്തിനുമടിയുള്ള തേവകളെ നിറവേറ്റി നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾ മാത്രമല്ല ശാരീരിക ആവശ്യങ്ങളും നൽകി തന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കും. നിന്നെ വാലല്ല തലയാക്കും. നീ താഴേക്ക് താഴ്ച ഭവിക്കില്ല ഉയർച്ച. പണത്തെ കടൻ വാങ്ങാമല്ല കടൻ കൊടുപ്പാ. നീ വായ്പ വാങ്ങുകയില്ല നീ കടം കൊടുക്കും. ഇന്നിക്ക് എത്രയോ വിശ്വാസികൾ അപ്പി ചെയ്യറ. ഇന്ന് എത്ര വിശ്വാസികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കോടിക്കണക്ക് രൂപ കടനാണവങ്ങൾ. കോടിക്കണക്കിന് രൂപ കടഭാരത്തിൽ ഇരുന്നവർ. അത് പിറകെ നമ്മൾ കേപ്പോ. അത് പിന്നീട് നമുക്ക് കേൾക്കാം. നമ്മുടെ കേരളാവിലുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഞാൻ നാളെ പറയാം. കോടിക്കണക്കിന് രൂപ കടൻ. കോടിക്കണക്കിന് രൂപ കടമായിരുന്നു. ചെയ്യ വേണ്ടിയ പകുതിയെ വേദവസനത്തിൽ ചെയ്തപ്പോൾ ദൈവവചന പ്രകാരം തന്നെ കോടീശ്വരൻ തന്നിപ്പോൾ ഒരു കോടീശ്വരനാണ്. അനേകർക്ക് നന്മ ചെയ്യുന്നു. അനേക നന്മകൾ താൻ ചെയ്യുന്നു. അതാ നീ കടനെ വാങ്ങാമൽ കടനെ കൊടുപ്പായി. അതുകൊണ്ട് നീ വായ്പ വാങ്ങുകയില്ല കടം വായ്പ കൊടുക്കും. നീ ദേവനോട് പേശി പാരു. നീ ദൈവത്തോട് സംസാരിച്ചു നോക്കുക. ദൈവസിദ്ധം ചെയ്തു പാരു. ദൈവേഷ്ടം ചെയ്തു നോക്കുക. ദേവനോട് നടന്നു പാരു. ദൈവത്തോട് കൂടെ നടന്നു നോക്കുക. ദൈവത്തിനെ അനുഗ്രഹിക്കും. അപ്പടിപ്പെട്ടവരെ ദേവൻ തേടുകറ. അങ്ങനെയുള്ളവരെ ദൈവം അന്വേഷിക്കുന്നു. അതിനായി ദൈവം നമ്മെ വിളിച്ചു. ഇനിയും ദൈവം നമ്മെ സൂക്ഷിക്കേണ്ടതിന് അനുഭവത്തിൽ ജീവിക്കപ്പെടിയാ ആ അനുഭവത്തിൽ ജീവിക്കേണ്ടതിന് അനുഗ്രഹമായി
ശുദ്ധമായി ജീവിക്കേണ്ടതിന്, പ്രിയനെ നിന്റെ ആത്മാ ശുദ്ധമായി ഇരിക്കുന്നത് പോലെ നീ സകലത്തിന് ശുഭമായി സുഖമായിരിക്കും. പ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് എല്ലാവരും കരങ്ങളെ ഉയർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നല്ല ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യവേൻ. നമ്മുടെ ദേശത്തിലെ ക്രിയച്ചെയ്കളെ പറ്റിയ വല്ലാത്ത വ്യാധി, കൊറോണ വ്യാധിയെ അകറ്റുപടിയാകെ എല്ലാവരും കരങ്ങളെ ഉയർത്തി 100 സ്തോത്രം പണ്ണുക. നമ്മുടെ ദേശത്ത് നിന്ന് ഈ മഹാമാരിയെ നീക്കിക്കളയേണ്ടതിനായിട്ട് എല്ലാവരും കരങ്ങളെ ഉയർത്തി 100 സ്തോത്രം ചെയ്താട്ടെ. വ്യാധിയിനാൽ കഷ്ടപ്പെടുകിറ ആത്മാക്കൾക്കാക സ്തോത്രം. ദേശത്തിലിരുന്ന് വിടുവിക്കണമേ, മുഴുവൻ ലോകത്തിലെ വ്യാധികൾ അകറ്റണമേ, ഇന്ന് കൊടിയ വ്യാധി അകറ്റണമേ, കൊടിയ വ്യാധി അകറ്റണമേ, തങ്ങൾ കുറ്റങ്ങൾ കുറവുകൾ മന്നിക്കണമേ. പിതാവേ നീ ഉദവി ചെയ്യും. സ്തോത്രം 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 പിതാവേ സ്തോത്രം 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 സ്തോത്രം. സ്തോത്രത്തിക്ക് വല്ലമയുണ്ട്, സ്തോത്രത്തിക്ക് വല്ലമയുണ്ട്, സ്തോത്രത്തിക്ക് വല്ലമയുണ്ട്. സ്തോത്രം 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 സ്തോത്രം. ദേവരുടെ വസനത്തെ വെളിപ്പെടുത്തിയ ദേവദാസനെ ഇന്നും കരങ്ങളിലെടുത്ത് പാവിക്കുപടിയാകെ സ്തോത്രം പണ്ടുവോ. തിരുവചനങ്ങൾ അറിയിച്ച കർത്തൃദാസനെ കർത്താവിനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. തുടർന്ന് നടക്കപ്പോകുന്ന നമ്മുടെ എല്ലാ കൂട്ടങ്ങൾക്കാകെ സ്തോത്രം, തുടർന്ന് നടക്കേണ്ട നമ്മുടെ എല്ലാ യോഗങ്ങൾക്കായി ചേർന്ന് സ്തോത്രം ചെയ്യാം. എല്ലാ സ്തുതി ഘന മഹിമയെ കർത്തർക്ക് ചെലുത്തി സ്തോത്രം. എല്ലാ സ്തുതി ഘന മഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. പ്രസാരിപ്പിച്ചുകൊണ്ട് നിനക്കിതമാവുന്ന ജീവനായിപ്പം കർത്താവ് നീ സഹായിക്കണമേ. അങ്ങനെ ശരീരത്തിലെ ജീവൻ വിശുദ്ധ ദൈവത്തെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാനും ഈ ലോകത്ത് അനുരൂപരായി തീരാതെ വണ്ണം നന്മയും പ്രസാദം പോകുന്നതുള്ള ദൈവത എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ നീ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. എല്ലാ ശാപദോഷങ്ങളും അടങ്ങി നീ നീക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദുഷ്ടശക്തി നീക്കണമേ കർത്താവേ. നിന്റെ പ്രമാണങ്ങളെ കൽപ്പനകളെ ചട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരെ നീ വാലല്ല തലയാക്കുമെന്നും ഉയർച്ച പ്രാപിക്കുമെന്നും കർത്താവേയും അല്ലെങ്കിൽ നിന്ന് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അല്ലെങ്കിൽ ശ്രേഷ്ഠരായി തീരുവാൻ ഉന്നതന്മാരായി തീരുവാൻ അനുകരിക്കപ്പെടാത്തരും കർത്താവ് നീ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഏതെല്ലാം പ്രശ്നം വന്നാലും പ്രയാസം വന്നാലും നിന്നെ വിട്ട് ഒരു ചുവടുപോൽ പിന്മാറാതെ വണ്ണം ദൈവം അനുവാക്കി ജീവിപ്പാൻ ഏവരെയും നീ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ദൈവികമായ കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിൽ വർദ്ധിച്ചുവരുവാൻ നീ ഏവർക്കും കൃപയണമെന്ന് അപേക്ഷിക്കുന്നു. നല്ല നല്ല വചനങ്ങളെ കേൾപ്പിക്കുവാനായി കർത്താവിൻ്റെ ദാസന്മാരെ നീ ശക്തിയർജനായ സ്തോത്രം. തുറന്നുള്ള കൂട്ടങ്ങളിലും കർത്താവിന് രൂപമുണ്ടാക്കുന്നത് അപേക്ഷിക്കുന്നു. പ്രാപിക്കാൻ നല്ല ആത്മീയമായി പങ്കെടുക്കണമേ. അനേക രക്ഷയ്ക്ക്, അനേകയുടെ സൗഖ്യത്തിന്, അനേകയുടെ മടങ്ങിവരവിന്, കർത്താവിന് അനേകയുടെ ആത്മീയവർദ്ധനവിന് പൂർണ്ണ പ്രാപിക്കുന്നതിനൊക്കെ മീറ്റിംഗ് കാരണമാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഓരോ മീറ്റിങ്ങളും അംഗമാക്കി തീർത്ത് ദൈവം മഹത്വമാക്കി വിശുദ്ധീകരിച്ച് നിന്റെ വരവിനെ ഒരുക്കണമേ കർത്താവേ. ഇപ്പോൾ അടുങ്ങളെ അവരെയും പിരിയുന്നു. നീ പിരാത്തവനായി കൂട്ടം നടത്തി
അനുഗ്രഹിച്ച് ആശീർവദിച്ച് നിന്റെ നാമത്തെ മഹത്വമാക്കി നിന്നെ ഓരോരുത്തരും കാണുമ്പോൾ കൃപയെ മറിച്ചുകൊള്ളും ജയത്തെ വഴിയെടുത്തും യേശുവിന്റെ നാമത്തിന്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ കൃപയും പിതാവാകിയ ദേവനുടെ അൻപും പരിശുദ്ധാവിയാനവരുടെ ഐക്യവും പാതുകാപ്പും നമ്മുടെ അനവരോടും വിശേഷമായ ദേവസമൂഹത്തിൽ വന്ന് ദൈവിക ആശീർവാദങ്ങൾ പെറ്റ് വിടുതലയെ പെറ്റ് എല്ലാ ദേവജനങ്ങളോടും കൂടെ ഇന്ന് മുതൽ കൊണ്ട് എന്തെന്തേക്കും ഇരിപ്പനാകെ. ആമേൻ. മുൻ്റെ അല്ലേലൂയ സൊല്ലുങ്ക. അല്ലേലൂയ. 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 അല്ലേലൂയ.